പ്രഷറോ വർക്കോടോ വിശുദ്ധ റമദാനിലേക്ക് നാം കാലെടുത്ത് വെക്കുവാൻ പോവുകയാണ്. റമദാനിനെ സ്വീകരിക്കുവാനും പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നാമുകമായി ദുആ ചെയ്യാം. സത്യവിശ്വാസിക സമയത്തോളം റമദാൻ സുഹൃതങ്ങളുടെ ഒരു പെരുമഴക്കുള്ള അവസരം തന്നെയാണ്. ഇസ്ലാമിക് കൗൺസിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷങ്ങളും നാം വ്യത്യസ്തങ്ങളായ പരിപാടികൾ റമദാനോടനുബന്ധിച്ച് റമദാൻ ക്യാമ്പയിനോടനുബന്ധിച്ച് നാം സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷത്തെ റമദാൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയായി നാം നമ്മുടെ കുടുംബം എന്ന ഒരു ശീർഷകത്തിൽ ഒരു ഫാമിലി അവേക്കനിങ് പ്രോഗ്രാം ഇസ്ലാമിക് കൗൺസിൽ നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ 11-ാം തീയതി വ്യാഴാഴ്ച ഫഹായിൽ ദാർ ഖുർആനിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് തുടങ്ങി ഇന്ന് 3 മണി വരെ അതിന്റെ വ്യത്യസ്തമായ പരിപാടികൾ, വ്യത്യസ്തമായ മേഖലയിലുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിപാടിയുടെ അനുബന്ധമായ ഒരു പൊതുസമ്മേളനമാണ്, ഒരു പൊതുസമ്മേളനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാല്ലാ നാളെ രാവിലെ 9 മണിക്ക് കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള തർബിയ എന്നൊരു പരിപാടിയോടുകൂടി നമ്മുടെ ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ സാലിം ഫൈസി കഴിഞ്ഞ ഒരാഴ്ച ഈ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൊക്കെ നേതൃത്വം കൊടുക്കുവാൻ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് കൊടുക്കുവാനും മോട്ടിവേഷൻ ക്ലാസുകൾക്കും ഉത്ബോധന പ്രസംഗങ്ങൾക്കൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ച ആളുകൾക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഫാമിലികൾ കുടുംബിനികൾക്കും പുരുഷന്മാർക്ക് വേറെയായിട്ടും അതേപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കുമൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ച കൂട്ടത്തിൽ ഇസ്ലാമിക് കൗൺസിലിന്റെ പ്രധാന 2 വിങ്ങുകളായ ഇബാദിനും വിക്കായക്കും ഒരു ട്രെയിനിങ് ക്യാമ്പ് കൂടി നാം ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഒരു നവ ഊർജത്തോടു കൂടിയാണ് വിക്കായയുടെയും ഇബാദിന്റെയൊക്കെ പ്രവർത്തകന്മാർ ഈ ഒരാഴ്ച പിന്നിടുന്നത് എന്നുള്ള സന്തോഷം പ്രവർത്തകന്മാരെ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സാലിം ഫൈസിയിൽ നിന്നും ലഭിച്ച ഊർജം വിശുദ്ധമായ ദീനിന്റെ കൈത്തിരിയുമായി മുന്നോട്ട് പോകുവാനുള്ള ആ ഊർജം സമൂഹത്തിൽ ഉപകാരപ്പെടുത്താൻ അള്ളാഹു തുണക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെ സമയത്തോളം റമദാൻ അടുത്തു വരുമ്പോ സ്ഥിരമായി നാം നടത്തിവരുന്ന റമദാൻ കിറ്റ് എന്ന ഒരു ബൃഹത്തായ സംവിധാനം വളരെ വിശാലമായി ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിക് കൗൺസിലിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും കഠിനാധ്വാന ഫലമായി ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചെലവിട്ട് 1000 കുടുംബങ്ങൾക്ക് റമദാൻ മാസം മുഴുവനും നോമ്പ് തുറക്കുവാനും അത്താഴത്തിനും പെരുന്നാളടക്കമുള്ള ഭക്ഷണത്തിനുള്ള വക നേരിട്ട് സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, അൽഹംദുലില്ലാഹ്, നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിട്ട് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഫാമിലി അവേക്കനിംഗ് പ്രോഗ്രാമിൻ്റെ സമാപനവും റമദാൻ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനവും നടക്കുന്ന ഈ വേദിയിൽ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പ്രസിഡന്റ് ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി അവർകളാണ്. ഉസ്താദിനെ വളരെ വിനയത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഭിനന്ദനായ സാലിം ഫൈസി അവറുകളാണ്. സാലിം ഫൈസിയെ സംബന്ധിച്ച് നമ്മളൊരു ടൈറ്റിൽ പറയുമ്പോൾ ഒന്ന് മാത്രം പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടതുകൊണ്ടാണ് വെറും ഡോക്ടർ സാലിം ഫൈസി എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു നേതാവാണ്. ഞാനൊക്കെ എസ് കെ എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്തെ ഞങ്ങളുടെ നേതാവാണ്. അതെങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ നല്ല വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം താഴെകടയിൽ നിന്ന് ഓരോ കടയിലും പ്രവർത്തകനായി നേതാവായി പോയി എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി പദം രണ്ട് തവണ അലങ്കരിച്ച നേതൃത്വം വഹിച്ചൊരു മഹാനാണ്. അതോടൊപ്പം ഇന്ന് കേരളത്തിലെ ഒരുപാട് ദീനി ദാവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഊർജം നൽകുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധനും അതോടൊപ്പം സോഷ്യൽ സർവീസ് മൂവ്മെന്റ് എന്ന നമ്മുടെ ഒരു സംരംഭത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. നാട്ടിലൊക്കെ വളരെ വിപുലമായി വിശാലമായി നമ്മുടെ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ സാലിം ഫൈസിയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനവും അതോടൊപ്പം നാം നമ്മുടെ റംസാൻ കിറ്റിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന നിസ്കാര കുപ്പായവും മുസല്ലയും തൊപ്പിയും അടങ്ങുന്ന ഒരു കിറ്റ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ രണ്ടു ദിനാറ് നാം ശേഖരിച്ചുകൊണ്ട് 1000 കുടുംബങ്ങൾക്ക് ഒരു നിസ്കാര കുപ്പായവും ഒരു മുസല്ലയും ഒരു തൊപ്പിയും അടങ്ങുന്ന ഒരു കിറ്റ് കൂടി നാം സംവിധാനിച്ചത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇസ്ലാമിക് കൗൺസിൽ നേതൃത്വം കൊടുത്ത് അതല്ലെങ്കിൽ ഇസ്ലാമിക് കൗൺസിലിന്റെ സഹായത്തോടുകൂടി സ്കേസന്റെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ തെരഞ്ഞെടുത്ത 10 തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റൽ കെയർ എന്ന തീരദേശ സംരക്ഷണ പദ്ധതി ആത്മീയപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതല്ലെങ്കിൽ അതിനെ കേന്ദ്രമായി ചുക്കാൻ പിടിക്കുന്ന കോസ്റ്റൽ കെയർ പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ നിസ്കാരക്കുപ്പായവും മുസല്ലയും അടങ്ങുന്ന കിറ്റ് വിതരണം നടക്കുകയാണ്. ഇബാദ് എന്ന എസ് കെ എസ് എഫിന്റെ ദേവാ വിങ് നേരിട്ടാണ് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദിന്റെ സംസ്ഥാന ഡയറക്ടറായ സാലിം ഫൈസിയെ നമ്മുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ ഫണ്ട് ഏൽപ്പിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ ഏറ്റവും അർഹനായ അതിന്റെ സംസ്ഥാന ഡയറക്ടർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇതിനേക്കാൾ ഒരു വലിയ അവസരം നമുക്ക് ഇനി കിട്ടാനില്ല. നേരിട്ട് അദ്ദേഹത്തെ നമ്മൾ ആ കാശ് ഏൽപ്പിക്കുകയാണ്. കൂട്ടത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് നേരിട്ട് മഹാനായ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഷിഹാബ് തങ്ങൾ ഡിസ്റ്റൻസ് സ്കൂൾ എന്നൊരു തുടർ പഠന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പലപ്പോഴും പത്രമാധ്യമങ്ങൾ മുഖേനയും ഓൺലൈൻ മീഡിയകളോടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. മതപഠനം അതിനൊരു അവസാനമില്ലാത്തതാണ്. പല പാതി വെച്ചപ്പോഴോ നിർത്തിപ്പോഴോ മതപഠനത്തിന്റെ തുടർ ഭാഗങ്ങൾ പൂർത്തിയാക്കുവാൻ അവസരം നൽകിക്കൊണ്ട് ഇവിടെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് കൊണ്ട് ഒരു സംവിധാനത്തിലൂടെ മതപഠനം പൂർത്തിയാക്കുവാനും ഒരു കുടക്ക് കീഴിലിരുന്ന് കൊണ്ട് അതിന്റെ ഒരു കോഴ്സ് പോലെ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു കോഴ്സാണ് ജാമിയ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ കോഴ്സിന് വിദേശങ്ങളിലൊക്കെ അതിന്റെ സെന്ററുകളുണ്ട്. കുവൈത്തിലും ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞതോടുകൂടി അതിന്റെ സംവിധാനങ്ങളൊക്കെ പൂർത്തിയാകാൻ പോവുകയാണ്. ആ ഷിഹാബ് തങ്ങൾ ഡിസ്റ്റൻസ് സ്കൂളിന്റെ
പഠന പ്രാരംഭ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടക്കം ഇവിടെ ഇന്ന് നടത്തുന്ന അതും ബഹുമാനപ്പെട്ട നമ്മുടെ സാലിം ഫേസി അവർകളാണ്. ഈ പരിപാടികൾക്ക് തുടർന്നവർക്കും അഭിനന്ദനായ സാലിം ഫേസിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഇസ്ലാമിക് കൗൺസിലിലെ നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകന്മാർ, സത്യവിശ്വാസികൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അഭിനന്ദനായ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി അവരോട് ആന്തരപൂർവ്വം ആവശ്യപ്പെട്ടു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആദ്യമായി നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇപ്രാവശ്യത്തെ റമദാൻ കിറ്റിനോടനുബന്ധിച്ച് നമ്മൾ നൽകുന്ന നിസ്കാരകുപ്പായവും മുസല്ലയും തൊപ്പിയും അടങ്ങുന്ന കിറ്റ് KSSF ഇബാദ് വഴിയാണ് അത് വിതരണം ചെയ്യുന്നത്. ഇബാദിന്റെ വിങ് കാഫില എല്ലാ തീരദേശങ്ങളിലും സന്ദർശനം, ഓരോ വീടുകൾ തോറും കയറി സന്ദർശനം നടത്തി അവിടുത്തെ ഇസ്ലാമിക ചുറ്റുപാട്, മറ്റു സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ പഠിച്ച് അത്യാവശ്യമായ വീടുകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഈ കിറ്റുകൾ നൽകുന്നത്. അതിന്റെ ഫണ്ട് കൈമാറ്റമാണ് ഇവിടെ ആദ്യമായി നടക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പുതുപ്പറമ്പ്, നമ്മുടെ സമാദരണീയനായ അതിഥി ഉസ്താദ് ഡോക്ടർ സാലിം ഫൈസിക്ക് ആ ഫണ്ട് കൈമാറുകയാണ്. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ജാമിയ നൂരിയ അറബി കോളേജിന്റെ കീഴിൽ സമാദരണീയനായിരുന്ന നമ്മുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു തആല മർക്കദഹു തങ്ങളുടെ നാമധേയത്തിൽ നടത്തുന്ന ശിഹാബ് തങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കൂളിന്റെ കുവൈത്തിലെ സെന്റർ ഉദ്ഘാടനം, അഥവാ അതിലേക്ക് ആദ്യ പഠിതാവിനെ ചേർത്തുകൊണ്ട് കുവൈത്തിലെ അതിന്റെ സെന്റർ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നമ്മളിൽ പലരുടെയും മതപരമായ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ സമസ്തയുടെ മദ്രസയിൽ നിന്നുള്ള 5ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായപ്പോൾ എല്ലാം മനസ്സിലായി, തഹസീൽ വാങ്ങിയിട്ട് നമ്മളൊക്കെ പോകുന്നതാ. സാധാരണക്കാരായ മലയാളികളുടെ ഒരു അവസ്ഥ അതാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആ ഗണത്തിലാണ്. ഇന്ന് അവസ്ഥ മാറിയിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ മദ്രസയിലും അത് കഴിഞ്ഞ് പിന്നെ വഫിയ പോലുള്ള കോഴ്സുകൾക്കൊക്കെ പെണ്ണുങ്ങൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ ധാരാളം അവസരം ഇന്നുണ്ട്. അതില്ലാതിരുന്നൊരു കാലത്താണ് നമ്മളൊക്കെ പഠനം ഇടക്ക് വെച്ച് മതിയാക്കേണ്ടി വന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കോഴ്സാണ് ശിഹാബ് തങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കൂളിൽ നടത്തപ്പെടുന്നത്. ജാമിയയിൽ വെച്ച് ജാമിയയിലെ ഉസ്താദുമാർ അതിന്റെ ക്ലാസ് നടത്തും. അതിന്റെ നോട്ട് നമുക്ക് ഇവിടെ എത്തിച്ചു തരും. ആ നോട്ട് ഇവിടെ അതിന്റെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യും. അതിന്റെ വോയിസ് ക്ലിപ്പും അംഗങ്ങൾക്ക് കൈമാറുന്നതാണ്. അത് കേട്ടുകൊണ്ട് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണത്. അതിന് ഉണ്ടാകുന്ന പരീക്ഷയുടെ സമയത്ത് മാത്രം നമ്മൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് ആ പഠിതാക്കൾ എത്തിച്ചേർന്ന് പരീക്ഷ എഴുതിയാൽ മതി. പഠനത്തിന് വേണ്ടി പ്രത്യേകം സമയമോ അല്ലെങ്കിൽ പ്രത്യേകം ക്ലാസ്സിൽ ഹാജരാവുകയോ വേണ്ട.
ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഓരോരുത്തർക്കും അതിൽ പഠിതാക്കളായി ചേരാവുന്നതാണ് എന്ന സന്തോഷ വാർത്ത കൂടെ അറിയിക്കുന്നു. സഹോദരിമാർക്കും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇസ്ലാമികമായി കർമ്മശാസ്ത്രം, തഫ്സീർ, ഹദീസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളെയും പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം, ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ ആദ്യ അംഗത്തെ ചേർത്തുകൊണ്ട് കുവൈത്തിലെ നമ്മുടെ സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ സാലിം ഫൈസി നിർവഹിക്കുകയാണ്. ആദ്യത്തെ പഠിതാവായി ചേരുന്ന കുഞ്ഞഹമ്മദ് എന്ന സഹോദരനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചേരാനുള്ള അഡ്മിഷൻ ഫോം ബഹുമാനപ്പെട്ട ഉസ്താദ് സാലിം ഫൈസിക്ക് കൈമാറിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മബാദ്. സമാദരണീയനായ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ഉസ്താദ് ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ, ഇസ്ലാമിക് കൗൺസിലിന്റെ സമാദരണീയരായ കേന്ദ്ര നേതാക്കൾ, സഹപ്രവർത്തകർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മാധീരരായ പ്രവർത്തകർ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ പരലോകത്ത് ഉപകാരം കിട്ടുന്ന സൽക്കർമ്മങ്ങളിൽപ്പെടുത്തി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇസ്ലാമിക് കൗൺസിൽ ഏകദേശം രണ്ടാഴ്ചത്തോളമായി നടത്തിവരുന്ന സമൂഹത്തിനെ മൊത്തത്തിൽ ഒന്ന് സമുദ്ധരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഫാമിലി അവേക്കനിങ് പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ച കാലം ഒരു ദിവസവും ഒഴിവില്ലാതെ ഒന്നിലധികം പരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുകയുണ്ടായി. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് അവരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളത് കുട്ടികൾക്കുള്ളത് വേറെ, കുട്ടികൾക്ക് തന്നെ ആൺകുട്ടികൾക്ക് അനിവാര്യമായ, ടീനേജ് പ്രായക്കാർക്ക് അങ്ങനെ, ഇനി നാളെ ഇൻഷാല്ല ടീനേജ് പ്രായക്കാരികളായ പെൺകുട്ടികൾക്ക് വേറെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടി ഒരു ദിവസവും ഒഴിവില്ലാതെ ഒന്നിലധികം പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അവേക്കനിങ് തന്നെ നടത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി നമ്മളിവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അതിൽ നമുക്ക് ആവശ്യമായ ക്ലാസുകൾ എടുത്തു തന്ന സമാദരണീയരായ ഉസ്താദ് ഡോക്ടർ സാലിം ഫൈസി, അദ്ദേഹം പലരും ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയാത്തവരായിരിക്കും, പലരും നന്നായി അറിഞ്ഞവരുമായിരിക്കും. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ അറിയാനുള്ള താല്പര്യം അവർക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ഇൽമിലും മറ്റും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഫർവാനിയ മെട്രോ ഹോസ്പിറ്റലിൽ വച്ച് തിബുന്നബവി എന്ന വിഷയത്തിൽ വളരെ ഗഹനമായ ഒരു പഠനം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു. ഇനിയും അതുപോലുള്ള ക്ലാസുകൾ നടത്തി തരണമെന്ന് പലരും ആവശ്യപ്പെട്ടു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോ ഇനി സമയമില്ല. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ
നടത്താൻ ബാക്കിയുണ്ട് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെ. ശ്രീലങ്കയിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിബുൻ നബവിയിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു മഹൽ വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ ആധികാരികതയോടുകൂടിയാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. തുടർന്നും നമുക്ക് അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ആ ഗഹനമായ ഭാഗങ്ങളെ പഠിക്കാനും കേൾക്കാനുമൊക്കെയുള്ള അവസരം അല്ലാഹു ഒരുക്കി തരട്ടെ. കൂടുതൽ നീട്ടിപ്പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഇസ്ലാമിക് കൗൺസിലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെയൊക്കെ സഹകരണം എപ്പോഴും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സേവന പ്രവർത്തനമാണ് നമ്മുടെ റമദാൻ കിറ്റ് പരിപാടി. കേവലം 10 ദീനാർ നമ്മുടെ നിത്യജീവിതത്തിൽ പലതിനുമായി ചെലവഴിക്കുന്ന ആ തുകയിൽ നിന്നൊരു 10 ദീനാർ കൊടുത്തുകൊണ്ട് റമദാൻ മാസം മുഴുവനും ഒരു കുടുംബത്തെ നോമ്പ് തുറപ്പിക്കാനുള്ള ഒരു വലിയ അവസരം ഒരുക്കുകയാണ് ഇസ്ലാമിക് കൗൺസിൽ ഈ റമദാൻ കിറ്റ് പരിപാടികളിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം, അതിനുള്ള മെറ്റീരിയൽ, നിസ്കാര കുപ്പായവും മുസല്ലയും ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ അതും വലിയ ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറയപ്പെടാത്ത മറ്റൊരു കിറ്റ് കൂടെ അതിന്റെ കൂടെയുണ്ട്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കാണ്. ആ പ്രദേശങ്ങളിലൊക്കെ വളരെയേറെ ശോചനീയമായ സാമ്പത്തികാവസ്ഥയിൽ സമൂഹത്തിലെ വളരെ താഴേക്കിടയിലുള്ള വളരെ പാവപ്പെട്ട കുറെ മുസ്ലിം സഹോദരന്മാർ ഇതൊക്കെ നോക്കി വളരെയേറെ മനോവ്യഥയോടുകൂടെ അവിടെയൊക്കെ പങ്കെടുക്കാറുണ്ട്. വളരെ മാനസികമായ വിഷമം, ഞങ്ങളെ ഒന്നും ഇങ്ങനെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന രൂപത്തിൽ വളരെ വിഷമിച്ചുകൊണ്ട് കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കിറ്റ് വിതരണത്തിന്റെ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഏതാനും അമുസ്ലിം കുടുംബങ്ങൾക്ക് കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകാൻ വേണ്ടി ഒരു 100 കിറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അത് ആ നിലക്ക് തന്നെ നോമ്പ് തുറക്കാൻ എന്ന പേരിലല്ല, കാരണം അമുസ്ലിം സഹോദരന്മാർക്കാണ് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആളുകളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതു വിഭാഗം ആളുകളായാലും, മനുഷ്യർക്ക് ഏത് വിഭാഗം മനുഷ്യനായാലും അവന്റെ മതം ഒന്നും നോക്കാതെ നൽകുന്ന എല്ലാ ദാനധർമ്മങ്ങൾക്കും പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതൊരു മൃഗത്തിന് കൊടുത്താൽ പോലും പുണ്യമുണ്ട്, പിന്നെ മനുഷ്യന്റേത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് സമൂഹത്തിൽ വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന ഏതാനും അമുസ്ലിം സഹോദരന്മാർക്ക് കൂടെ അത്തരത്തിലുള്ള ഒരു മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലും നിങ്ങളൊക്കെ സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കണം, ഭാഗഭാക്കാകണം, ആ പുണ്യത്തിലൂടെ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഷിഹാബ് തങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കൂളിന്റെ പഠിതാക്കളായി ചേർന്നുകൊണ്ട് നിങ്ങളുടെ മതകീയമായ മതപരമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ, ഈ ഫാമിലി അവേക്കനിങ് പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അതുപോലെ നമ്മുടെ റമദാൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സംയുക്തമായി ഔപചാരികമായി നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله العلي العظيم شهر الصيام لقد علوت مكرما وعلوت من بين الشهور مؤظما يا صائمي رمضان هذا شهركم فيه أباهكم المهيمن مغنما يا فوز من فيه أطاع إلهه متقربا متجنبا ما حرما فالويل كل الويل للعاصي الذي في شهره أكل الحرام وأجرما إلى مؤمنة سيدنا محمد مؤمنين عليه മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒരു റമദാൻ ഷരീഫ് കൂടി വരികയാണ്. ദുആ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും ധന്യമാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാസം. ഇവിടെ ഈ വേദിയിൽ ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് നിർവഹിക്കപ്പെടുന്നത്. ഫാമിലി അവേക്കനിങ് പ്രോഗ്രാമിൻ്റെ സമാപനം, റമദാൻ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം, ശിഹാബതങ്ങളുടെ പേരിൽ ജാമിയ നൂരിയ അറബിക് കോളേജിൽ നടത്തുന്ന ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസ്റ്റൻസായി വിദൂര വിദ്യാഭ്യാസ പദ്ധതിയായി നടപ്പിൽ വരുത്തുന്ന രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ പ്രവേശനോദ്ഘാടനം, കോസ്റ്റൽ കെയറിൻ്റെ ഭാഗമായി ഇബാദ് മുഖേന നടപ്പിൽ വരുത്തുന്ന പദ്ധതിയുടെ ഫണ്ട് കൈമാറ്റം, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് ഈ വേദി സാക്ഷിയാവുകയാണ്. ഏകദേശം 5-8 ദിവസങ്ങളായി കുവൈത്തിലെ വ്യത്യസ്തമായ സദസ്സുകളെ അഭിസംബോധന ചെയ്യാനും നിങ്ങളുമായി കാണാനും സംസാരിക്കാനുമെല്ലാം അള്ളാഹു എനിക്ക് അവസരം നൽകി. ഞാനത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി കണക്കാക്കുകയാണ്. ഇതിനവസരം നൽകിയ, ഇതിനുവേണ്ടി പരിശ്രമിച്ച, ഇതിനുവേണ്ടി ഉറക്കമൊഴിച്ച, ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തു തന്നെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഹിദ്മത്തെടുക്കാൻ ഒരു മനുഷ്യന് അവസരം കിട്ടുക എന്നതിലപ്പുറം ഈ ദുനിയാവിൽ ഒരു സൗഭാഗ്യവുമില്ല എന്നതാണ്. അമ്പിയാക്കളുടെ ജോലിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനിന് നമ്മൾ ചെയ്യുന്ന ഹിദ്മത്ത് എന്ന് പറയുന്നത്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ആ ദൗത്യത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിൽ വെച്ച് ഏറ്റവും വലിയ ഓർമ്മയും ചിന്തകളിൽ വെച്ച് ഏറ്റവും വലിയ ചിന്തയും
അള്ളാ പഠിച്ചോനെ എന്നുള്ള ചിന്തയും ഓർമ്മയുമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു ഹദീസ് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇദാ ദക്കറല്ലാഹ ഖലസ എന്നാണ് ആ ഹദീസ്. ഇദാ ദക്കറല്ലാഹ, ഒരു മനുഷ്യന് അള്ളാഹ് എന്ന് ഓർമ്മ വന്നാൽ, ഖലസ, അവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ എപ്പോഴാണോ അള്ളാഹ് എന്ന് ഓർമ്മ വരുന്നത്, ആ സമയത്ത് അവൻ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഓർമ്മകളിൽ വെച്ച് ഏറ്റവും വലിയ ഓർമ്മ അള്ളാഹ് എന്ന ഓർമ്മയാണ്. വിളികളിൽ വെച്ച് ഏറ്റവും വലിയ വിളി ഇൻ്റെ റബ്ബേ എന്നുള്ള വിളിയാണ്, യാ റബ്ബന എന്ന വിളി. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ദാബന്നാർ. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ദുആ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കേണ്ടത്. ദുആ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കണം. നിസ്കാരത്തിന് ഇമാമം എന്നിട്ട് നേരം വെളുക്കോളം തോരന്നങ്ങാണ്ട് എല്ലാവരും ശീപ്പാക്കല്ല കേട്ടോ. ഒറ്റക്കുള്ള ദുആയാണ് ഞാൻ പറയണത്. നമ്മള് ആൾക്കാർ കാണുമ്പോൾ ദ്വാരക്കാൻ നമുക്ക് എല്ലാവർക്കും നേരമുണ്ട്. ഒറ്റക്കുള്ള ദ്വാ പലപ്പോഴും കുറവാണ് എന്നാണ്, കുറവാണ്. നമ്മൾ ദ്വാരക്കാണെങ്കിൽ തന്നെ വലിയ വലിയ കാര്യത്തിനൊക്കെ ദ്വാരക്കുള്ളൂ എന്നാണ്. മുമിനിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങള് അള്ളാഹുവെ ക്യാൻസർ തരരുതേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, മനുഷ്യന്റെ മുമ്പിൽ അയബാക്കരുത്, വലിയ വലിയ കാര്യത്തിന് നമ്മൾ ദ്വാരക്കുള്ളൂ. പനി തരരുത് എന്ന് നമ്മളാരും ഇതുവരെ ദ്വാരന്നുണ്ടാവില്ല. കാരണം അതിന് പാരസിറ്റമോള് മതി എന്ന് നമുക്ക് എല്ലാവർക്കും കാണാപ്പാട് അറിയാന്നുള്ളതാണ്. ക്യാൻസർ വന്നാലേ നമുക്ക് അള്ളാഹനെ ആവശ്യമുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നത് ചെറിയ ചെറിയ കാര്യത്തിന് അവൻ ദ്വാരക്കാൻ തുടങ്ങുമ്പോഴാണ്. കഞ്ഞിയില് ഉപ്പ് കയറിയാല്, ചായയില് മുളക്, ചായയില് പഞ്ചസാര കയറിയാല്, കറിയില് മുളക് കയറിയാല്, പഠിച്ചോനെ എന്തിനാ അങ്ങനത്തെ ഭക്ഷണമൊക്കെ തന്നിട്ട് ഇജി ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത്, ഇഞ്ഞി മേലാക്കം തരരുത് എന്ന് പറയാന്, അതാണ് ചെറിയ കാര്യങ്ങൾക്കുള്ള ദുആ എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ചെറിയ കാര്യത്തിന് ദുആ ചെയ്യാൻ പറ്റലില്ല. അത് നമ്മൾ വലിയൊരു പരാജയമാണ്. നമ്മൾ പലപ്പോഴും ദ്വാരന്നിട്ട് കൊയങ്ങലാണ് യഥാർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ദ്വാരനോളി ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. തരാൻ പറ്റാത്ത ഒരാളാണ് പറഞ്ഞതെങ്കിലല്ലേ ആശങ്കപ്പെടേണ്ടുള്ളൂ. ദ്വാരക്കാൻ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എന്നാണ്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തെ ബൈത്ത് രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ഒരു മനുഷ്യന് ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ആദ്യമായി അവൻ ചെയ്യേണ്ടത് അവ്വലുഹാ തറസ്സുദുൽ അയ്യാമീ, ദ്വാരക്കണ ദിവസം ഏതാണെന്ന് നോക്കണം. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഞ്ച് ദിവസത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കില്ല. വലിയൊരു നാളാണ്, ചെറിയൊരു നാളാണ്? റജബിന്റെ ഒന്നാമത്തെ രാത്രിയാണ് ഷാബാൻ, പതിനഞ്ചിന്റെ രാത്രിയാണ് അറഫ ദിവസമാണ്. കായൗമി ജുമായിൻ സയ്യിദുൽ അയ്യാമീ, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാത്രിയും ദുആക്ക് ഇജാബത്താണ്. വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേകമായ സമയമുണ്ടെന്നും ആ സമയത്ത് ദുആ ചെയ്യുന്നവർക്ക് ഇജാബത്ത് നൽകപ്പെടുന്നതുമാണ്. അത് രണ്ട് ഖുതുബകൾക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയത്താണെന്ന് പ്രബല അഭിപ്രായമുണ്ട്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ്. നമുക്ക് ആർക്കും അടങ്ങേറില്ലാത്തവര്, എല്ലാവരും അടങ്ങേറുള്ളവരാണ്. ഒരു മനുഷ്യന് ഒരടങ്ങേറ്, വേറൊരാൾക്ക് വേറൊരടങ്ങേറ്, അവനാന് അവനാന്റെ അടങ്ങേറ് ഏറ്റവും വലുത്, അങ്ങനെയാണ്. എല്ലാരും ബുദ്ധിമുട്ടുള്ളവരാ. കുട്ടികളെ കെട്ടിക്കാണ്ട്, നണ്ണം മാറാണ്ട്, ആശുപത്രിയിലുണ്ട്, വാപ്പാക്ക് സുഖമില്ല, അമ്മക്ക് സുഖമില്ല. ഒരു മൂന്ന് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് രണ്ട് ഖുതുബക്കടയിൽ ഇമാം ഇരിക്കുന്ന സമയത്തൊന്നും ദ്വാരം നോക്കുകയാണെങ്കിൽ നടക്കാതിരിക്കൂല. അള്ളാഹ് പറഞ്ഞതല്ലേ ഉത്തരം തരാമെന്ന്? നടക്കും, നടക്കും, നടക്കുമെന്ന ഉറപ്പോടുകൂടെ ദ്വാരക്കണം എന്നാണ്. ഒരുപാട് പ്രശ്നം നമുക്കുണ്ട്, അതൊക്കെ അള്ളാഹുവിനോട് പറയാനുള്ള അവസരമുണ്ട്. രണ്ട് ഖുതുബകൾക്കിടയിൽ ഇമാം ഇരിക്കുമ്പോൾ ഒരു ചെറിയ ദുആക്ക് നമുക്ക് സമയമുണ്ട്. ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ട സമയമാണ്.
ഒരു ചെറിയ സലാത്ത് ചെല്ലണം, ഈമാൻ സ്ഥിരപ്പെടാൻ വേണ്ടി ഒരു ദുആ തുറക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് ദുആ ചെയ്യണം. കോമൺ ആയൊരു ദുആയുണ്ട്, എല്ലാം പറയണ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അത്രയായിട്ട് സമയത്തിനനുസരിച്ച് നമ്മൾ ഏറ്റവും മനസ്സിൽ അലട്ടുന്ന പ്രശ്നം എന്നാണ് പറഞ്ഞു നോക്കുകയാണെങ്കിൽ, മൂന്ന് വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നടക്കും, മൂന്ന് വെള്ളിയാഴ്ച കൊണ്ട് എന്തായാലും നടക്കും, നമുക്ക് ദ്വാരക്കാൻ പലപ്പോഴും അവസരമില്ല എന്നുള്ളതാണ്, സമയമില്ല. വെള്ളിയാഴ്ച ദ്വാക്കി ജാപത്തുണ്ട്, അവ്വലുഹ തറസ്സുദുൽ അയ്യാമി കയൗമി ജുമഇൻ സയ്യിദുൽ അയ്യാമി, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദ്വാക്കി ജാപത്തുള്ള ദിവസം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദ്വാക്കി ജാപത്തുള്ള ദിവസമാണ്. പിന്നൊരു ദിവസം ദുആക്ക് ഇജാബത്തുള്ളത് അറഫ ദിവസമാണ്. പിന്നെ ദുആക്ക് ഇജാബത്തുള്ളത് റമദാൻ മാസമാണ്. ഒക്കെ ദുആക്ക് ഇജാബത്തുള്ള കാര്യങ്ങളാണ്. പത്ത് പേരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല എന്നാ ശ്രദ്ധിച്ചു നോക്കി, പത്ത് ആൾക്കാരെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല, പത്ത് ആളുകളുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ദുആഉ അശരിൻ ലം യുറദ്ദാ റബ്ബുനാ വഉദ്ദഹു ലാലിമം ഫീ ദീനിനാ വസാനി മയ്യതഅല്ലമുൽ മാഖീ സാലിസു ഹമൻ ഹസുന ഖുലുഖുഹു അഖീ. ദുആക്ക് ഇജാബത്തുള്ള ഒന്നാമത്തെ ആൾ ആലിമാണ്, ആലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. വസാനി മയ്യതഅല്ലമുൽ ഇൽമാ അഖി, രണ്ടാമത്തേത് മുതഅല്ലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, ഇൽമ പഠിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. സാലിസുഹമൻ ഹസുന ഖുലുഖുഹു, മൂന്നാമത്തേത് സൽ സ്വഭാവമുള്ളവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. നാട്ടുകാർക്കൊക്കെ അഭിപ്രായമുണ്ട്, അബ്ദുറഹ്മ നല്ല സ്വഭാവമുള്ള ആളാണ്, കുഞ്ഞാമ്പ് നല്ല സ്വഭാവമുള്ള ആളാണ്, മാമൂട്ടിയുടെ സ്വഭാവം തിരക്കടില്ല, പോയിട്ട് ദ്വാരക്കാൻ പറഞ്ഞോളി, ഓൻ ദുആക്ക് ഇജാബത്തുള്ള ആളാണ്. ഒരു മനുഷ്യൻ സൽസ്വഭാവിയാണെന്ന് ആരാ വിലയിരുത്തേണ്ടത്? നാട്ടുകാർ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അള്ളാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നാ, ഒരാൾ മരിച്ചതിന് ശേഷം നാട്ടുകാരൊക്കെ എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ എന്നാണ്. സ്വർഗം വാങ്ങാൻ കുറേ സർട്ടിഫിക്കറ്റ് വേണം, സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ കുറെ സർട്ടിഫിക്കറ്റ് ഒരുക്കണം എന്നാണ്. സ്വർഗത്തിനുള്ള ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റാണ്, രണ്ടാമത്തേത് ഭാര്യക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടേതുമാണ്, മൂന്നാമത്തേത് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റാണ്. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് ഒഴിവാകൂല, അവന്റെ അയൽവാസി അവന്റെ ഷെറിനെ തൊട്ട് നിർഭയനാകുന്നത് വരെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു മനുഷ്യൻ മൗത്തായതിന് ശേഷം വന്നു പോണ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, മൗത്തുക്കൾ നോക്കിയാലും മരിച്ചു എന്ന് തോന്നൂല, ചിരിച്ചിങ്ങനെ കടക്കണതായിട്ടേ തോന്നുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ, എന്റെ അടിമ എന്നെ കൊണ്ട് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എന്ന് ഖുദുസിയൻ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറയാം എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്, ഒരു മനുഷ്യൻ സൽസ്വഭാവിയാണ് എന്ന് തീരുമാനിക്കുന്നതിന്റെ അടയാളമാണ്. സൽസ്വഭാവിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തത് യത്തീം കുട്ടിയാണ്, യത്തീം കുട്ടിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഖാമീസുഹൽ മരീദുക്കുൻ മുഹ്തമിമ, അഞ്ചാമത്തത് രോഗിയാണ്. നമ്മളെ ദണ്ണത്ത് കിടക്കണവനെ കാണാൻ വേണ്ടി ചെല്ലും, അള്ളാഹു തആല എന്റെ ദണ്ണം മാറ്റി തരട്ടെ, പ്രയാസമൊക്കെ നീട്ടി തരട്ടെ എന്നൊക്കെ തോരന്നു പോരും, വേണ്ട തന്നെയാണ്. പക്ഷെ ആ കടക്കണ മനുഷ്യന് ദുആക്ക് ഇജാബത്തുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് ദോർക്കൊണ്ട് ഇട്ടോ എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും മറക്കുകയാണ്. ആ ദണ്ണത്ത് കിടക്കണ മനുഷ്യന് ദുആക്ക് ഇജാബത്തുണ്ട്, ഒരു പനിയാണ്, ജലദോഷമാണ്, മൂക്കടപ്പാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ മുള്ളു തറക്കുന്നതിന് വരെ അവന് കൂലി നൽകപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഞ്ചാമത്തത് രോഗിയാണ്. ആറാമത്തേത് ഹാജിയാണ്, ഹാജിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഏഴാമത്തത് യോദ്ധാവാണ്, യോദ്ധാവിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്.
മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. പത്താമത്തത് അത്ഭുതമാണ്, പത്താമത്തത് വളരെ അത്ഭുതമാണ്. വൽമർഅത്തു സ്വാലിഹത്തു ലീ സൗജിഹ മുതിയത്തുൻ ഖില്ലി വദീത മമുഹ. ഭർത്താവിനനുസരിക്കുന്ന ഭാര്യന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് നബി. ഭർത്താവ് പറഞ്ഞാൽ, ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് അതേമാതിരിയാണ് പോയിട്ട് ചെയ്തുങ്ങാണ്ട് ആണ് പോയിട്ട് ദ്വാരം നോക്കി, ഇജാബത്ത് ഇരുന്ന അല്ല പറഞ്ഞതാണ്. വൽമർഅത്തു സ്വാലിഹത്തു ലീ സൗജിഹ മുതിയത്തുൻ ഖില്ലി വദീത മമുഹ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ കരഞ്ഞു ദ്വാരക്ക ചെയ്ത്, വലിയ വലിയ മനുഷ്യന്മാരൊക്കെ കരഞ്ഞു ദ്വാരക്ക ചെയ്തത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യലായിരുന്നു പതിവ്. എന്താ മുപ്പര ദുആ? വലിയ വലിയ മനുഷ്യന്മാർക്കൊക്കെ ഞങ്ങളടുത്ത് ഒരുപാട് തെറ്റുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി റമദാൻ ഷെരീഫ് വരുന്നുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന മാസം എന്നാണ് അർത്ഥം. കരിച്ചു കളയാം, കരിച്ചു കളയാന്ന് പറഞ്ഞാൽ റേഡിയേഷനാണ്. റേഡിയേഷൻ അവസാനത്തെ ചികിത്സയാണ്. കരിക്കാൻ മാത്രം ഉണ്ട് എന്ന് തോന്നിയാലല്ലേ കരിക്കാൻ നിന്നുകൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ അടുത്ത് കരിക്കാൻ മാത്രം തെറ്റുണ്ട് എന്ന് ആദ്യം നമുക്ക് തോന്നണം. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അവൻ തെറ്റുകാരനാണ് എന്ന ബോധമില്ലാതെ പോയതാണ് എന്നാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം, ഞാനൊരു തെറ്റുകാരനാണല്ലോ, ഒരു ദോഷിയാണല്ലോ എന്ന് അവന് തോന്നാതെ പോകുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു പാട്ടുപാടിയിട്ടുണ്ട്, അല്ലാഹുവേ ഞാൻ വലിയ തെറ്റുകാരനാണ്, ഞാൻ മോശക്കാരനാണ്, നീ എനിക്ക് പുറത്തു തരണേ. പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ പാടിയത്. വീട്ടിൽ സ്വന്തമായി ഒരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ എന്നും രാവിലെയും വൈകുന്നേരവും ഇറങ്ങിയിരുന്നിട്ട് സ്വന്തമായി വിചാരണ നടത്താറുണ്ടായിരുന്ന അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു, പടച്ചോനെ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്ന് പാടി. നമ്മുടെ നാട്ടിലൊക്കെ ചില പഴയ പ്രദേശങ്ങളിൽ, മലബാറിന്റെ പല പ്രദേശങ്ങളിലും മരിച്ചിട്ട് മയ്യത്ത് പള്ളിക്ക് കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു കടലാസിലൊക്കെ എന്തോ ഒരു സാധനം എഴുതിയിട്ട് കഫമ്പുടയിൽ ഇങ്ങനെ മോത്ത് വെച്ചുകൊടുക്കും. മോത്തയ്ത്ത് എന്നാണ് അതിന് പറയാം. ഇങ്ങനൊരു സാധനം വെക്കും. എന്താ അതിൽ എഴുതല്? അബ്ദുല്ലാഹി ലിയാഫീന്റെ ആറ് വരി ബൈത്താണ് അതിൽ എഴുതുന്നത്. ആരാ അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു? പെരന്റെ ഉള്ളിലൊരു ഖബർ കുഴിച്ചിട്ടേ അതിൽ ദിവസവും രാത്രി ഇങ്ങനെ ഇറങ്ങിക്കടന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ അമാലുകളും ഒന്ന് കണക്കൂട്ടും. എന്നിട്ട് നന്മ മുൻതൂക്കമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അല്പസമയം കിടന്നുറങ്ങുകയും കുറച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യും. നന്മ മുൻതൂക്കമാണെന്ന് ഉറപ്പില്ലെങ്കിൽ തീരെ ഉറങ്ങാതെ നിസ്കരിക്കുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ലിയാഫി. മഹാനവകൾ പറഞ്ഞൊരു പാട്ടാണ് അതിൽ എഴുതുന്നത്. എന്താ പാട്ട്? ഇലാഹി ഇലാഹി എന്റെ ഇലാഹേ, ഹാ എന്തൊരു കഷ്ടമാണ്. അനൽ ആസി, ഞാൻ തമ്മാടിയായല്ലോ. ഹലിയം മിനൽ ലിസാനി, ഗുണം ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഹാവില്ലിൽ മസാവി, മോശമുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യുകയും ചെയ്തല്ലോ എന്ന് പാടുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ നാട്ടുകാരൻ മക്കത്ത് വന്ന് മദീനത്ത് വന്നിട്ട് റൗള ഷെരീഫ് തുറപ്പിച്ച ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പാടിയിട്ടുണ്ട്, അല്ലാഹുവേ എന്റെ അടുക്കൽ ഒന്നുമില്ല. വാലൈക ഹുബ്ബൻ യാ റസൂലല്ലാഹി മിനന്ദിദല്ലാസി സലാത്തുല്ലാഹി മഹാ തഹിയ്യതുഹു സലാമുല്ലാഹി
ഇജിലാല ഖദരി കാശികം തഫഖീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു റസൂലേ, ഫഅലൈക ഹുബ്ബൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹുബ്ബ് നിങ്ങൾക്ക്, എന്റെ ഹുബ്ബ് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, മിൻ ഇൻദി ദൽ ആസി, തമ്മാടിയായ തെറ്റുകാരനായ ഉമർ ഖാലിയിൽ നിന്ന് നിങ്ങൾക്കിതാ സലാം പറയുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബോധം ഇന്ത്യ അടുത്ത് കുഴപ്പമുണ്ട് എന്ന ബോധമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ മനുഷ്യന് ബഹുമാനമുണ്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, വലക്കത് കറംന ബനി ആദമ, തീർച്ചയായും ആദം സന്തതിയെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. ആ പറഞ്ഞോടത്തൊരു പ്രയോഗമുണ്ട്, ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യൻ എന്നതിനെ പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച വാക്ക് വേറുണ്ട്, ഇൻസാൻ എന്ന വാക്ക് ഖുർആനിലുണ്ട്, നാസ് എന്ന വാക്ക് ഖുർആനിലുണ്ട്. മനുഷ്യൻ എന്നതിന് സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ബഹുമാനുണ്ട് എന്ന് പറഞ്ഞോടത്ത് ആദം വല്ലിപ്പാന്റെ മോന് ബഹുമാനുണ്ട് എന്നാണ് പറയണത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനമുണ്ടാവാൻ കാരണം ആദമിന്റെ മോനായി എന്നതാണ്. എന്താ ആദമിന്റെ മകനെ പ്രത്യേകത? ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മകനൊരു പ്രത്യേകതയുണ്ട്, ആദൻ നബിയുടെ സ്വഭാവം വേണം. എന്താ ആദൻ നബിന്റെ സ്വഭാവം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പഴം കായ്ക്കുന്ന മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നു, വലാ തഖറബ ഹാദിഹി ശജറത ഫതകുന മിനൽ ളാലിമീൻ. ആദമേ, നിങ്ങൾ ഈ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രചോദനത്തിന്റെ ഭാഗമായി ആദൻ നബി ആ മരത്തെ സമീപിക്കുകയും അതിൽ നിന്ന് കനി പറിക്കുകയും ചെയ്തതിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നുണ്ട്, ഫനസിയഹ, ആദം അത് മറന്നിട്ടാണ് ചെയ്തത് എന്ന്. ഖുർആൻ തന്നെ മറന്നാണ് ചെയ്തത് എന്ന് പറഞ്ഞ തെറ്റല്ലാത്ത ഒരു തെറ്റിന്റെ മേലുള്ള ഖേദം ആദൻ നബി അലൈഹി ഇസ്ലാമിന് ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്നു എന്നതാണ് മഹാനവർഗയുടെ പ്രത്യേകത. നാളെ മഹ്ശറിൽ തന്റെ ജനവിഭാഗം, തന്റെ മക്കള്, പേരക്കുട്ടികള് ആദം വല്ലിപ്പാന്റെ അടുത്ത് എന്നിട്ട് പറയും, വല്ലിപ്പ ഒന്ന് അള്ളാഹനോട് പറഞ്ഞിട്ട് ഈ ചെമ്പിന്റെ തറയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം, സ്വർഗത്തുക്കായാലും വേണ്ടില്ല നരകത്തുക്കായാലും വേണ്ടില്ല, നമുക്ക് ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാ മതി എന്ന് പറയുമ്പോ വല്ലിപ്പ പറയും, മക്കളെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ബേജാറാണ്. ഏതാ ബേജാറ്? അന്ന് സ്വർഗത്തിൽ നിന്ന് കനി പറിച്ചതിന്റെ ബേജാറ്. നമുക്കുള്ള കുഴപ്പം 100% തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം ചെയ്താൽ പോലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ ന്യായം കണ്ടെത്തുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം. 100% തെറ്റുള്ള ഒരു കാര്യം ചെയ്താല് 24 മണിക്കൂർ ആവുമ്പോഴേക്ക് എല്ലാരും അങ്ങനെ തന്നെയല്ലേ ചെയ്യണത്, അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യുക എന്നത് ന്യായം കണ്ടെത്തും എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രശ്നമാണത്. അതുകൊണ്ട് തെറ്റുകളെ കുറിച്ചുള്ള ബോധമാണ് ഏറ്റവും വലിയ ബോധമെന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പാടിയ പാട്ടിലുണ്ട്, ഞാനൊരു തെറ്റുകാരനാണ് എന്ന്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ മലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലിദി ഹുക്മി മൗലായ സല്ലി വസ ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. അവർക്കൊക്കെ വലിയ ബേജാറാണ്, നമുക്കൊരു ബേജാറില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ പരാജയം. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അള്ളാഹുവിൽ ഖൗഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബീ ജന്നതാൻ, തന്റെ റബ്ബിന്റെ മഖാമിനെ ഭയപ്പെട്ടവനെ സ്വർഗമുണ്ട്. ഒരു സ്വർഗമല്ല ജന്നത്താനി, രണ്ട് സ്വർഗം. അതിന്റെ തഫ്സീറിൽ കാണാം അവന് ഭൂമി തന്നെ സ്വർഗമായിരിക്കുമെന്ന്. ദുനിയാവിലും സ്വർഗമുണ്ട്, ആഖിറത്തിലും സ്വർഗമുണ്ട് എന്നാണ്. രണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്ന് മഹത്തുക്കൾ പറയുന്നു. 300 കൊല്ലം, ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ, 300 കൊല്ലം തുടർച്ചയായി കരഞ്ഞിട്ടുണ്ട് സയ്യിദുൽ അംബിയാ എന്ന് പേരുള്ള നബി നൂഹ് അലൈഹിസ്സലാം.
300 കൊല്ലം തുടർച്ചയായി കരഞ്ഞിട്ടുണ്ട് സയ്യിദുന നൂഹ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹിസ്സലാമിനെ ഒരിക്കൽ കാണാനില്ലാതായി, കാണാനില്ല. സക്കരിയ നബി അലൈഹിസ്സലാം എന്ന വാപ്പ കുട്ടിനെ അന്വേഷിച്ചു. മൂന്നാം ദിവസം തെരഞ്ഞു തെരഞ്ഞു നടന്നിട്ട് മൂന്നാം ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം ഒരു അടക്കം ചെയ്യാത്ത കുഴിച്ചിട്ട കബറിൽ ഇറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ നൊരോളിക്കുന്നതായിട്ട് കണ്ടു. കുട്ടിനെ വിളിച്ചിട്ട് വാപ്പ ചോദിച്ചു, മോനെ എന്താണ് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കരയുന്നത് മോനെ എന്ന് ചോദിച്ചപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉപ്പാ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് കരയുന്നത് വരെ ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് സലാമത്താകൂലാന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടുവാപ്പാ. ഞാനൊന്നൊഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞതാണേ. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ പോവാനുള്ള ഏറ്റവും എളുപ്പവഴി അള്ളാഹുവിനെ ആലോചിച്ച് കരയലാം. വളരെ എളുപ്പമുള്ള വഴിയാണ്. ലാ യലിജുന്നാറ റജുലുൻ ബകാമിൻ ഖശ്യതില്ലാ. ലാ യലിജുന്നാറ, നരകത്തിൽ പ്രവേശിക്കയില്ല റജുലുൻ, ഒരു മനുഷ്യൻ. ബക്ക, അവൻ കരഞ്ഞിരിക്കുന്നു. മിൻ ഖശ്യതില്ലാ, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. അള്ളാഹനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ രണ്ടിറ്റ് കണ്ണുനീര് കണ്ണിൽ നിന്ന് ഒരു മനുഷ്യന് ചാടിയാൽ അവന്റെ ആ കണ്ണുനീരൊരിക്കലും സ്വർഗത്തിൽ പോകൂല. അള്ളാഹന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന രണ്ട് തുള്ളി രക്തവും, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന രണ്ടിറ്റ് കണ്ണുനീരും ഒരു കാരണത്താലും നരകത്തിൽ പോകൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞിട്ട് മൂത്രത്തിലൂടെ രക്തം വരാറുണ്ടായിരുന്നു എന്ന് സീറത്തുൽ ഹലബി രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്നിനും പറ്റണ്ട, നമുക്കൊന്ന് ഒരൊഴിച്ചാൻ പറ്റിയാൽ മതി, ഒന്ന് കരയാൻ പറ്റിയാൽ മതി, ഒന്ന് കരയാൻ പറ്റിയാൽ മതി. ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളാണ്, ബദർ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹും, ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹു അൻഹും പടക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉത്തുബത്തും ഉത്തൈബത്തും ഉത്തുബത്തും ഷൈബത്തും വലീദും അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പടക്കളത്തിലെത്തിയിട്ടുണ്ട്. ഘോരമായ പോരാട്ടം നടന്നു. അലി റളിയല്ലാഹു അൻഹു ശത്രുവിനെ പരാജയപ്പെടുത്തി, ഹംസ റളിയല്ലാഹു അൻഹും ശത്രുവിനെ പരാജയപ്പെടുത്തി. ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാലിനെ ശത്രു വെട്ടിയിട്ട് കുതിര വീണു. അബൂബൈദ റളിയല്ലാഹു അൻഹു താഴെ വീണ് കാലിന് വെട്ടേറ്റിട്ട് കാല് മുറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബൈദ ഷഹീദാകുമെന്ന് ഉറപ്പായപ്പോ യുദ്ധം അവസാനിച്ച് കരയിലേക്ക് വരികയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഓടിച്ചെന്ന് ശത്രുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അബൂബൈദ എങ്ങനെ താങ്ങിയിട്ട് ഇലാ ഹദറത്തി ഹബീബന റസൂലുള്ളാഹി, പുണ്യനബിയുടെ ഹദറത്തിൽ ഇങ്ങനെ കൊടുന്നച്ചപ്പോ പുണ്യനബിയോട് മഹാനവറുകൾ ചോദിക്കുകയാണ്, ബഞ്ചക്കളം വിട്ട് പിരിഞ്ഞോനാണ് വെളിയിൽ ഷഹീദാമോ അനാ പൊന്മാനേ. എന്റെ പ്രിയപ്പെട്ട നബിയേ, എന്റെ പുന്നാര മകനെ, യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ പിരിഞ്ഞിട്ടുണ്ട്, യുദ്ധക്കളത്ത് നിന്ന് ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധക്കളത്തിന്റെ പുറത്ത് കടന്ന് അബൂബൈദ മരിച്ചാൽ ഷുഹദാക്കളുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ? അബൂബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഓലെ ബേജാറാണത്, യുദ്ധക്കളത്തിൽ വെട്ടേറിട്ട് കാലുമുറിഞ്ഞിട്ട് മരിക്കാൻ പോവാണ്, യുദ്ധക്കളത്തിന്റെ കരയിലാ കിടക്കണത്, ഞാൻ കരക്കെന്ന് മരിച്ചാൽ ഷഹീദാവൂലേന്ന് സയ്യിദുന അബൂബൈദത്തുൽ ജറ്റാ റളിയല്ലാഹു അൻഹു ചോദിക്കാം. പുണ്യനബി പറഞ്ഞു, നിങ്ങൾ ഷഹീദാണ്, നിങ്ങൾ ഷഹീദാണെന്ന് പറഞ്ഞപ്പോ ഒരു പാട്ട്, മരിക്കുന്ന നേരത്തൊരു മനുഷ്യൻ പാട്ട് പാടണമെങ്കിൽ എന്താപ്പാ അവസ്ഥ, എന്തായിക്കാര അവസ്ഥ? മരിക്കണ നേരത്ത് അബൂബൈദ റളിയല്ലാഹു അൻഹു പാട്ട് പാടുകയാണ്, അവരെന്റെ കാലുമുറിച്ചാലെന്താ, അവരെന്റെ കാലുമുറിച്ചാലെന്താ, ഞാൻ അള്ളാഹുവിന്റെ ദീനിലല്ലേ,
എന്ന് മഹാനവർകൾ പാടുകയാണ്. കാലുമുറിച്ചാന്താ ഇസ്ലാം എന്ന വസ്ത്രം അള്ളാഹു എന്നെ ധരിപ്പിച്ചിട്ടില്ലേ? നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് പാറിക്കളിക്കാൻ പറ്റൂലേ എന്ന് മഹാനവർകൾ പാട്ടുപാടിയിട്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഓൽക്ക് ബേജാറുണ്ടായിരുന്നത് സ്വർഗം കിട്ടൂലേ എന്നുള്ള കാര്യത്തിലാണ്. നമ്മക്ക് ആ വിഷയത്തിൽ വളരെ ഉറപ്പാണ്. അള്ളാഹു തആലയെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു തആല നമ്മൾ പണ്ട് സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്. ആദൻ നബി ആദം വല്ലിപ്പാന്റെയും ഹവ്വാബിയുടെയും ഒപ്പം സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ പോന്നപ്പോ നമ്മൾക്ക് രണ്ട് വെള്ളപ്പേപ്പർ തന്നിരുന്നു അള്ളാഹു തആല. ഒന്നില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പേരും അഡ്രസ്സും ഫോൺ നമ്പറും. നമ്മളെ പേരൊന്നും നമ്മൾ പെട്ടതൊന്നുമല്ല, പണ്ടന്നെ നമ്മളെ പേരതാണ്. എൻ്റെ പേര് സാലിം തന്നെയാണ്, ആലമുല്ലർവാഹിലുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ വാപ്പാക്ക് ആ പേരിടാൻ തോന്നിയത്. എൻ്റെ പേര് പഴയ കാലത്തതാണ്. പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഇയാൾക്ക് ഇത്ര അരിയുണ്ട്, ഇത്ര ഗോതമ്പുണ്ട്, പോത്തർച്ചി ഇത്ര, മൂരർച്ചി ഇത്ര, ആടർച്ചി കോയർച്ചി ഇത്ര, ശ്വാസം ഇത്ര, വെള്ളം ഇതൊക്കെ എഴുതി കണക്കാക്കിയിട്ട് പേരും ഒപ്പൊക്കെ എഴുതി സീലൊക്കെ വെച്ചിട്ട് കവറിലിട്ട് മടക്കിയിട്ട് എന്നാ ഇതവിടെ വെച്ചോ, ഇതിലുള്ളതൊക്കെ ഞാൻ തരാം, ഇതിന് ഇജൊന്നും അധ്വാനിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കവറിലിട്ട് നമ്മളെടുത്ത് തന്നു. വേറൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ഇത് കൊണ്ടേക്കോ, എന്നിട്ട് ഇജ് വരുമ്പോൾ ഇതിൽ സ്വർഗത്തിനുള്ളൊരു അപേക്ഷ തയ്യാറാക്കി കൊണ്ടേ എന്ന് പറഞ്ഞു നമ്മളെ പറഞ്ഞയച്ചിട്ടേ. നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുക, ഇവിടെ വന്നിട്ട് അള്ള പൂരിപ്പിച്ചെന്ന കടലാസുണ്ടല്ലോ അതുകൊണ്ട് നിർത്തി വെച്ചിട്ട് ഈ ഗോതമ്പ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്താ കാട്ടുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പടച്ചോൻ തരാന്ന് പറഞ്ഞ കാര്യം വായ കീറിയിട്ടുണ്ടോ മരണം വരെ ഭക്ഷണം നൽകാം എന്ന് അള്ളാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. വായ കീറി എല്ലാ മനുഷ്യനും എല്ലാ ജീവികൾക്കും എന്ന വാക്ക് ബാധ്യതയുടെ മേൽ അറിയിക്കുന്നതാണ്. അവകൾക്ക് ഭക്ഷണം നൽകാം അള്ളാഹു തആല വാക്ദാനമായി ബാധ്യതയായി ഏറ്റെടുക്കാതിരുന്നിട്ടില്ല എന്നാണ്. നമ്മക്ക് ഭക്ഷണം തരാൻ മരിക്കോളെന്ന് അള്ളാഹു തആല ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഓരോ ഉറപ്പും ഇല്ലാത്തത് സ്വർഗം കിട്ടുമെന്നുള്ള കാര്യത്തിലാണ്. അതിൽ നമ്മൾ ഭയങ്കര ഉറപ്പിലുള്ളത്. അതിപ്പോ എന്തായാലും തട്ടിമുട്ടി കിട്ടാതിരിക്കൂല. നമ്മക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എന്താ കാട്ടുക എന്നാ. അള്ളാഹു തആല എല്ലാ സംവിധാനവും, ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് നിഅമത്തുകളെ ഓർക്കാൻ കഴിയാതിരിക്കുക എന്നതാണ്. അള്ളാഹു തആല ചെയ്തെന്ന നിഅമത്തിന് ഓർക്കാൻ പറ്റണില്ല എന്നാ. അരമണിക്കൂറ് പല്ലുവേദനയുണ്ടാകുമ്പോൾ പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ നമ്മൾ മറക്കും. പല്ലുവേദന ഉണ്ടാകുന്നത് അരമണിക്കൂറാണ്. അരമണിക്കൂറ് പല്ലുവേദനയുണ്ടാകുമ്പോഴേക്ക് പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ നമ്മൾ മറക്കുകയാണ്. അള്ളാഹുവിന്റെ നിയമത്തുകളെ നമുക്ക് ഓർക്കാൻ പറ്റണില്ല. ഒരു മനുഷ്യൻ അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നിയമത്ത് മൂത്രമൊഴിക്കാനുള്ള കഴിവാണെന്ന. നമ്മളെ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറഞ്ഞത് ഗുഫ്റാനക അൽഹംദുലില്ലാ, പൊറത്തിരുന്നേ പഠിച്ചോനെ നിനക്കാണല്ല സ്തുതിയുന്ന. ഇനി മേലാൽ മൂത്രയിക്കൂല എന്നല്ലല്ല അതിന്റെ അർത്ഥം. ഗുഫ്റാനക റബ്ബേ, ഞാൻ ഏതായാലും ഒഴിച്ചത് ഒഴിച്ചു, ഇനി ഏതായാലും ഒഴിക്കൂല, അൽഹംദുലില്ലാ നീ നിനക്കാണല്ല സ്തുതിയൊന്നല്ല. പിന്നെന്താ പിന്നെന്താ പാ നേരത്ത് ഗുഫ്റാനക പറഞ്ഞതിന്റെ അർത്ഥം? ഗുഫ്റാനക പറഞ്ഞതിനൊരർത്ഥമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന നിഅമത്താണ് മൂത്രയിക്കാനുള്ള കഴിവ് എന്ന നിഅമത്ത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട നിഅമത്താണത്. അതുകൊണ്ടാണ് നമുക്ക് മൂത്രയ്ക്കാൻ തോന്നാത്തതിന്റെ കാരണം, മൂത്രയ്ക്കാൻ തോന്നാത്ത നിഅമ. രാത്രി 1.5 മണിക്ക് വന്നാല് 50 കെ.ഡി വരാം. കുവൈത്ത് സിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ
മൊബൈലും അലാറം വെച്ചിട്ട് നടന്നിട്ടാണെങ്കിലും പോയി കാത്തു നിൽക്കും നമ്മള്. 50 ദിനാറ് തരാം, രാത്രി 1:30 കുവൈത്ത് സിറ്റിയിൽ വന്നാല് എന്ന് തരാൻ കഴിവുള്ളൊരു മുതലാളി പറഞ്ഞു, അയാൾ പറഞ്ഞാൽ തരും ചെയ്യും. നാം മൊബൈലും അലാറം വെച്ചിട്ട് അവിടെ പോയി കാത്തുക്കും നമ്മൾ, ചിലപ്പോൾ അന്ന് ഉറക്കം തന്നെ വരില്ല. എന്തേ, 50 ദിനാർ നമുക്ക് ഞമ്മത്താണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കും, രാത്രി 1:30 മൂത്രമൊക്കെ എഴുന്നേറ്റിട്ട് എന്ന് പഠിച്ചോൻ പറഞ്ഞാൽ ഇത് പണ്ടാറടക്കാൻ ഇടങ്ങാറായല്ലോ എന്ന് നമ്മൾ പറയാം. കാരണം മൂത്രം നമുക്ക് ഞമ്മത്തല്ല, അതുകൊണ്ടാണ് നമുക്ക് പരീക്ഷണം നേരിടേണ്ടി വരുന്നത്. അള്ളാഹുത്താല മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ നിയമത്ത് മൂത്രമൊഴിക്കാനുള്ള കഴിവാണ്. അത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മള് 1 കോടി രൂപ ഉണ്ടായാലും ഒരു തുള്ളി മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാല് മൂത്രം ഉണ്ടാക്കല്ല, ദുഷിച്ച രക്തത്തിൽ നിന്ന് ദുഷിച്ച നീര്, ചോര എന്നിവയെ നീക്കം ചെയ്യുന്ന ജോലിയാണ് ഡയാലിസിസ്. മൂത്രം ഉണ്ടാക്കലല്ല. അള്ളാഹന്റെ ദുനിയാവില് മൂത്രമുണ്ടാക്കാൻ അള്ളാഹു നിക്ഷേപിച്ച മെഷീനല്ലാതെ വേറൊരു മെഷീനില്ല. 10 കോടി റുപ്യ ഉണ്ടാക്കാൻ പറ്റൂല ഒരു തുള്ളി മൂത്രം ഉണ്ടാക്കാൻ. അള്ളാഹ് എന്ന വിഷയം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് അവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം. വലൈൻ കഫർതും ഇന്നാ ദഹബീ ലശദീദ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം. ഒരു മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നശിക്കലാണ് ഏറ്റവും വലിയ പരാജയം. ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റളിയല്ലാഹുഅൻഹു രേഖപ്പെടുത്തിയ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഒരു ഹദീസ് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇദാ ദക്കറല്ലാഹ ഖലസാ, ഒരു മനുഷ്യന് അള്ളാഹ് എന്ന് ഓർമ്മ വന്നാൽ അവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ഹദീസാണ്. അള്ളാഹ് എന്നൊരു മനുഷ്യന് ഓർമ്മ വന്നാൽ ഓൻ കൈച്ചിലാകും, ഓൻ സലാമത്താകും, അവൻ രക്ഷപ്പെടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തകളിലാണ് മാറ്റം വരേണ്ടത് നമ്മക്ക്. മുസ്ലിമിന്റെ ചിന്ത, മുഅ്മിന്റെ പെരുമാറ്റം, ഇതാണ് ആദ്യം വരേണ്ടത്. പെരുമാറ്റമാണ് ഏറ്റവും ആകർഷിക്കപ്പെടുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൂടെ കൂടി ഒരാൾക്ക് പിരിയാൻ തോന്നരുത്. മുഅ്മിനായ മനുഷ്യന്റെ കൂടെ കഴിഞ്ഞൊരാൾക്ക് ഓന്റെ ഒപ്പായതുകൊണ്ട് ആകെ ഇടങ്ങാറായി, വേറെ ആരെങ്കിലും ഒപ്പായാ തരക്കടില്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടായിരുത് എന്നാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു താമസിച്ചു. സയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു നബി തങ്ങളുടെ കൂടെ താമസിക്കാണ്. ഹാരിസ എന്ന് പറഞ്ഞാല് മകനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഹാരിസ. എല്ലാ സമയത്തും മോനെ കൂടെ കൊണ്ടു നടക്കും ഹാരിസ. ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരും, അങ്ങനെയാണ്. സയ്ദിന്റെ മാതാവിന് ഒരീസെങ്കിലും ഒന്ന് മകൻ എന്റെ ഒപ്പം കിട്ടിയെങ്കിൽ തിരക്കിടണ്ടായിരുന്നില്ല എന്ന് തോന്നി. ഒരു ദിവസമെങ്കിലും മോനൊന്നും ഒപ്പം കിട്ടിയെങ്കിൽ തിരക്കിടില്ല, അതിനൊരു വഴിയും കാണാനില്ല. അവസാനം ഒരു ഐഡിയ എടുത്തു, ഒന്ന് വിരുന്ന് പോകുക, അപ്പോഴേലും കുട്ടിനെ കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഒരു വിരുന്നിന് പോവുകയാണ് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, വിരുന്നിന് പോണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടിനെ കൊണ്ടുപോയരുത് പറഞ്ഞു. സയ്ദിന്റെ മാതാവ് കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു ഒരു വിരുന്ന് പോകാൻ വേണ്ടിയിട്ട്. അവസാനം സമ്മതിച്ചിട്ട് മനമില്ലാ മനസ്സോടുകൂടി ഹാരിസ കുട്ടിയെ യാത്ര അയക്കാണ്. സയ്ദിനെ യാത്ര അയക്കാണ്. അന്നേ ദിവസം ഹാരിസ് ജോലിക്കൊന്നും പോകാതെ കുട്ടിയുടെ കൂടെ തന്നെ ഇങ്ങനെ പോയി. മാതാവും സയ്ദും കൂടി ഇങ്ങനെ യാത്ര പോകുമ്പോ കൂടെ പോയി ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്ന് അവസാനം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിന്ന് അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ഒരു കച്ചവട സംഘത്തോടൊപ്പമായിരുന്നു ഹാരിസയുടെയും സയ്ദിന്റെയും മാതാവിന്റെയും യാത്ര. വൈകുന്നേരമായപ്പോ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. എവിടെ ചേരുള്ളത്? ഇവിടെ ഉണ്ട് ചേർവനെ. വൈകുന്നേരമായപ്പോ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. ശ്രദ്ധിക്കുക എല്ലാവരും, അന്ന് രാത്രി അവിടെ ഒരു വലിയ കൊള്ള സംഘം വന്നിട്ട് എല്ലാ സാധനങ്ങളും കൊള്ളടിച്ചു കൊണ്ടുപോയി. കൂട്ടത്തിൽ അന്ന് അടിമകളെ വിൽപ്പന നടത്തുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു കുട്ടിനെ കണ്ടപ്പോ പോലും അടിമയാക്കി വെക്കാലോ എന്ന് എഴുതിയിട്ട് സയ്ദിനെയും കൊണ്ടുപോയി. നേരം വെളുത്ത് നോക്കുമ്പോ നാട്ടില് കൊള്ളസംഘം വന്ന് ആകെ കൊള്ളടിച്ചിട്ടുണ്ട്. വിരുന്നിന് വന്ന കുട്ടിയെയും കൊണ്ടുപോയിട്ടുണ്ട്.
വിരുന്നിന് പോകുന്ന കുട്ടിയെയും കൊണ്ടുപോയിട്ടുണ്ട്. ഭയങ്കര സങ്കടമായി. എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി, കുട്ടിനെ കാണാണ്ടോ എന്ന് എല്ലായിടത്തും അന്വേഷണം നടത്തി. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വേറെന്തോ ഷുഗറിലേക്ക് പോയല്ലോ, നിങ്ങൾ വേറെന്തോ ഷുഗറിലേക്ക് പോയി. നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു ദിക്രി അല്ലിട്ട് എല്ലാരും ഘടന വരി. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. അല്ലഫല്ലാലിഫൂനി റഹമ മദീഅലിയാൽ അവലസൂത്തുരി ബിസ്മി ലാ ഇബദി അൽ ഖാലിഖാ ലാ ഇലാഹ ഇല്ലല്ലാഹു നമ്മള് ഇസ്ലാം നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ നമ്മളെ വിട്ടാരും പോവൂല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നബിയും സൈദ് റളിയല്ലാഹുവിനും തമ്മിലുള്ള ബന്ധം. ഖുർആനിൽ സൈദ് റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. നമ്മളെ ഫിഖീന് നമ്മളെ നഹവിന്റെ കിതാബിലൊക്കെ എന്ത് ഉദാഹരണം പറഞ്ഞാലും ദറബ സൈദുൻ കത്തബ സൈദുൻ എന്നാണ്. ഏതാണ് ആ സൈദ്? ഈ പറയാൻ പോണ സൈദാണ്. ഖുർആൻ പറഞ്ഞ ഈ സൈദാണ് നബി തങ്ങളുടെ വളർത്തുപുത്രനായ സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹുവാണ് ആള്. ഹാരിസക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനോട്. ഉമ്മ ഒരു യാത്ര പോട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടായിരുന്നു, കാരണം കുട്ടിയെ ഒരു ദിവസം പിരിഞ്ഞിക്കാൻ വയ്യായിട്ട്. അവസാനം മനസ്സില്ലാതെ സമ്മതിച്ചു. ഉദ്ദേശ സ്ഥലത്തെത്തി, കൊള്ളക്കാർ വന്നു, കുട്ടിയെ കൊണ്ടുപോയി. നേരം പെടുത്ത് നോക്കുമ്പോ എങ്ങനെ തെരഞ്ഞാലും കാണാനില്ല. പല നിലക്ക് അന്വേഷിച്ചു, ഒരു രക്ഷയില്ല. അവസാനം കുട്ടിയില്ലാതെ സെയ്ദിന്റെ മാതാവ് നാട്ടിക്ക് വരികയാണ്. വാപ്പയോടാ വിവരം പറയേണ്ട താമസം. ഹാരിസ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. ഓടി ഓടി തളർന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയായി, വെള്ളം കുടിക്കാതെയായി. കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്റെ മോന് സെയ്ദിനെ കണ്ടോ? ആരും കണ്ടിട്ടില്ല. മനുഷ്യന്മാരോട് ചോദിച്ച് വല്ല യാത്രയും കഴിഞ്ഞ് ആരെങ്കിലും തിരിച്ചു വന്നാൽ ഹാരിസ ഓടിച്ചെന്നിട്ട് നിങ്ങൾ എന്റെ മോന് സെയ്ദിനെ അവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കും. ആരും കണ്ടിട്ടില്ല. മനുഷ്യനോട് ചോദിച്ച് വിവരമില്ലാതെയായപ്പോ അവസാനം ഹാരിസ മൃഗങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, മരങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഈത്തപ്പനെ ജിന്റെ കുട്ടിനെ കണ്ടോ എന്ന് ചോദിക്കും. ജവാബില്ല, മറുപടിയില്ല. ചോദ്യം മാത്രമേ ഉള്ളൂ, മറുപടിയില്ല. അവസാനം ഹാരിസ പാട്ടുപാടി. പിരാന്ത് കൂടിയ ആരും പാട്ടുപാടില്ല. ഹാരിസ പാടി, ബക്കൈതു അലാ സൈദിൻ വലം അദരി മാ ഫഅൽ അഹയ്യും ഫയുർഹജാം അതദൂനഹുൽ അജൽ ഫവല്ലാഹി മാ അദരി وَإِنِّي لَسَائِلٌ أَغَلَكَ بَعْدِ السَّهِيلُ
അമ്വാലക്കൽ ജബൽ തുദക്കീറുനീ ശംസു ഇന്ദാ തുലൂഇഹാ വതരീദു ദിക്റാഹു ഇദാ വർബുഹാ അഫൽ വഇൻ ഹബ്ബതിൽ അർവാഹു ഹയ്യജീന ദിക്റഹു ഫയാ തൂല മാ ഹുസീനീ അലൈഹി വയാ വജൽ. ബക്കൈത്തു അലാ സെയ്ദ്, എന്റെ മോനെ സെയ്ദിനെ ആലോചിച്ച് ഞാൻ കരഞ്ഞു. വലം അതിരി മാ ഫഅൽ, അവൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകണില്ല. അഹയ്യുൻ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫയുർജ, കാത്തുക്കായിരുന്നല്ലോ. അം ഖാലക്കൽ ജബൽ, അതല്ല വല്ല മലമടക്കുകളിലും പെട്ട് അവൻ മരിച്ചോ. മോനെ സെയ്ദേ, എടാ ഉപ്പാക്ക്, സൂര്യൻ ഉദിച്ചു വരുമ്പോ നിന്നെ ഓർമ്മ വരികയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോ എനിക്ക് നിന്നെ ഓർമ്മ വരികയാണ്. കാറ്റിങ്ങനെ അടിക്കുമ്പോ എനിക്ക് എന്റെ മകനെയാണ് ഓർമ്മ വരുന്നത്. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മനുഷ്യൻ അലഞ്ഞു. ഹാരിസ, സെയ്ദിന് എന്താ സംഭവിച്ചത്? സെയ്ദിനെ കൊള്ളക്കാർ കൊണ്ടുപോയി ഒക്കാല് ചന്തയിൽ വിറ്റു. ഹക്കീം ബിൻ ഹുസാം എന്ന പേരായ ആളായിരുന്നു സെയ്ദിനെ വാങ്ങിയത്. ഹക്കീം ബിൻ ഹുസാം ആണ് വാങ്ങിയത്. അത് ഖദീജ ബിവിന്റെ അമ്മോനാണ്. കൊടുന്നിട്ട് ആ കുട്ടിയെ ഖദീജ ബി കൊടുത്തു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബിവിയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോ നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി സെയ്ദിനെ ഖദീജ ബിവി ഏൽപ്പിച്ചു. അള്ളാഹന്റെ റസൂലിന്റെ അടുക്കല് സെയ്ദ് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കാബം സന്ദർശിക്കാൻ വേണ്ടി മക്കയിൽ വന്നു. അവർ കാബം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓല മോനെ, ഓല നാട്ടുകാരൻ സെയ്ദിനെ കണ്ടു. മോനെ സെയ്ദേ, എടാ എന്റെ വാപ്പ എന്നെ കാണായിട്ട് പാകെ അടങ്ങേറായി നടക്കുകയാണ്, പീരാന്തായിട്ടുണ്ട്, ഞങ്ങളൊപ്പം പോര്, ഞങ്ങളാണ്ട് ആക്കിത്തരാറുന്നു. സെയ്ദ് പറഞ്ഞു, തൽക്കാലങ്ങൾ എന്നെ കണ്ട വിവരന്റെ വാപ്പാട് പറയണ്ടാർന്നു. ഓലും മടങ്ങി. കച്ചവട സംഘം, യാത്രാ സംഘം, സിയാറത്തിന്റെ സംഘം വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഹാരിസ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്റെ പുന്നാരമോൻ സെയ്ദിനെ കണ്ടോ? ചോദ്യം കേട്ടപ്പോ മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. മക്കയിൽ കഅബയുടെ സമീപത്ത് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ പുന്നാരമോനെ കണ്ടിരിക്കുന്നു. അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിലെ അടിമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ പെരേക്കാണ് പോയിട്ട് ഒരു ചാക്കിണ്ടെടുത്ത് ആ വീട്ടിൽ വില പിടിപ്പുള്ള എല്ലാ സാധനവും അതിലിട്ടിട്ട് തോളിലേറ്റിയിട്ട് തന്റെ അനുജനെയും കൂട്ടിയിട്ട് മക്കയിൽ വന്നു. കാബന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ നാട്ടിലെ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് ഏതാണ്? ആളുകൾ കാണിച്ചു കൊടുത്തു, ആ കാണുന്ന ചെറിയ വീടാണ് പറഞ്ഞു. ചെന്നു വാതിലിൽ മുട്ടി, അള്ളാഹന്റെ റസൂല് പുറത്തേക്ക് വന്നു, സഹോദരങ്ങളെ നിങ്ങൾ ആരാണ്? കയറിയിരിക്കൂ. കയറിയിരുന്നു. ഞാൻ ഇവിടെ ഉള്ള അടിമന്റെ സെയ്ദിന്റെ വാപ്പ ഹാരിസിദ്ദിന്റെ അനുജനുമാണ്. എന്താ നിങ്ങൾ പോന്നത്? ഞങ്ങളെ മോന് എത്ര പൈസ തണ്ടിച്ച തന്നുകൊണ്ട് കൊണ്ടുപോവാനാ? അള്ളാഹന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ മകനെ കൊണ്ടുപോവാൻ നിങ്ങൾ എനിക്ക് പണം തരേണ്ടതില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളി. നിങ്ങളുടെ മകൻ എന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിട്ടുതരുമോ? തരാന്ന് പറഞ്ഞു. കാരണം പോരാതിരിക്കുക എന്നുള്ളത് ഹാരിസക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മോനെ സെയ്ദേ വിളിച്ചു, ലബ്ബൈക യാ റസൂലല്ലാഹ്. സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നു. ഈ വന്ന രണ്ടാൾക്കാർ ആരാ നിനക്കറിയോന്ന് ചോദിച്ചു. അള്ളാഹന്റെ റസൂലേ, വന്നെന്റെ വാപ്പ ഹാരിസയാണ്, വന്നെന്റെ എളാപ്പയാണ്, അവർ എന്നെ കൊണ്ടുപോവാനാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് നബിയേ. ഹാരിസ് എഴുന്നേറ്റെന്ന് ചോദിച്ചത്ര, മോനെ എടാ ഈ വാപ്പ എത്ര കാലായി അന്നെ കാണായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട്, നീ വരുന്നതും കാത്ത് നിന്റെ ഉമ്മ വീട്ടിൽ കരഞ്ഞിരിക്കുകയാണ് മോനെ. നിന്റെ വാപ്പയായ എന്റെ അടുക്കലും നിന്റെ ഉമ്മയുടെ അടുക്കലും
ഒരു മകനായി താമസിക്കുന്നതിനേക്കാൾ നീ ഇഷ്ടപ്പെടുന്നത് ഈ മുഹമ്മദിന്റെ അടുക്കൽ അടിമയായി താമസിക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ കെട്ടിപ്പിടച്ച് കടഞ്ഞുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രയും അള്ളാഹന്റെ റസൂലേ, എനിക്കെന്റെ വാപ്പാന്റെ അടുക്കൽ ഒരു പ്രയാസവുമില്ല, എനിക്കെന്റെ അമ്മാന്റെ അടുത്ത് ഒരു പ്രയാസവുമില്ല, പക്ഷേ നിങ്ങളുടെ അടുക്കൽ അടിമയായി താമസിക്കുന്നതിന്റെ സുഖം അതിനില്ല നബിയേ, നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് പ്രവാചകരെ. പോയില്ല പോയില്ല. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദറിൽ ജയിച്ച വിവരം പറയാൻ മദീനത്ത് ആരാ പോണത് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് സയ്യിദ് ഇബ്നു ഹാരിസ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു, യോഗ്യനാണ്. ആരൊക്കെ പോണ്ടെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് സയ്യിദ് ഇബ്നു ഹാരിസ പോയി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇസ്ലാമിന്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടെങ്കിൽ അവനെ വിട്ടാരും പോവില്ല. പ്രമാണങ്ങളെ കൊണ്ട് കാര്യമില്ല, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തകളിലും മാറ്റം വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തവക്കുലും സബുറും ഈമാനും വറവും ഒക്കെ പ്രസംഗിക്കാനുള്ള വിഷയം മാത്രമായ പോരാ, നമ്മുടെ ജീവിതത്തിൽ വരണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണേ, ഹറാമിൽ ചെന്ന് ചാടുമോ എന്ന് കരുതി ഹലാലിൽ നിന്ന് പലതും ഉപേക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ പതിവ്. ഞങ്ങൾ എന്ന് പറഞ്ഞ സഹാബത്ത് റളിയല്ലാഹു അൻഹു, ഹറാമിൽ ചെന്ന് പെടുമോ എന്ന് കരുതിയിട്ട് ഹലാലിൽ നിന്ന് പലതും ഉപേക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ പതിവ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് പള്ളിയിൽ ചെന്നാൽ നാല് മഹത്തുക്കളുടെ പേരിനെ ഇമാമ് നമ്മളെ കേൾപ്പിക്കാറുണ്ട്. ഒന്നാം ഖലീഫയായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖേ നിങ്ങൾക്ക് സ്വർഗം കിട്ടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു. ഒരു ദിവസം മദീനത്തെ പള്ളിയിലെ നബി തങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വഹാബ സ്വർഗാവകാശികൾക്ക് 120 അടയാളങ്ങളുണ്ട് സ്വഹാബ. പുറത്തു നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തലയിട്ടിട്ട് ചോദിച്ചു, നബിയേ അതിലേതെങ്കിലും ഇഞ്ചെടുത്തുണ്ടോ എന്ന് ചോദിച്ചോ. പറഞ്ഞു, സിദ്ദീഖേ ആ 120 നിങ്ങളിലുണ്ട് സിദ്ദീഖ് എന്ന് പറഞ്ഞു ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം മരത്തിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ മരക്കൊമ്പിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്രേ മരക്കൊമ്പേ ഞാൻ അന്റെ മായിരി ആയില്ലല്ലോ, അനക്ക് ഹിസാബില്ലല്ലോ, അബൂബക്കർ അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് കണക്ക് പറയണ്ടേ, എനിക്കത് ആലോചിച്ചിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗം ഉണ്ടെന്ന് നമ്മളോടാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സാലിമേ അനക്ക് സ്വർഗം ഉണ്ടെന്ന് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരുറപ്പുമില്ലാതെ നമ്മൾ ഈ കൊലത്തിലാണ്, ഒരുറപ്പുമില്ല എന്നിട്ട് നമ്മൾ ഈ കൊലത്തിലാണ്. ഒരു കാര്യം മുഅ്മിനീങ്ങളെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാതെ കലിമ ചൊല്ലി മരിക്കലും കുട്ടികൾ നന്നാവലും സാധ്യമല്ല. നമ്മൾ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കരുത്, നമ്മൾ എങ്ങനെങ്കിലും മുതലുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകരുത്. നമ്മളെ മക്കൾക്ക് നാളെ പിറ്റേന്ന് ഉപകാരം കിട്ടണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നത്. ആ പണം കൊണ്ട് അവർക്ക് ഉപകാരമില്ലെന്ന് മാത്രമല്ല, ആ മക്കളെ കൊണ്ട് നമുക്കും ഉപകാരമില്ലാത്ത അവസ്ഥ വരും. ഹലാലും തയ്യിബായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണഞ്ചരറ്റ കാട്ടിയിട്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഹലാല് കിട്ടുള്ളെങ്കിൽ ആ ഹലാലാണ് ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല മുതല്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പൈസ ഉണ്ടാക്കാനാണ് നമ്മളിങ്ങനെ ഇടങ്ങാറാകുന്നത്. നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആക്തിബത്തിന്റെ സമയത്തും മക്കളിലും ആണത് തിരിച്ചറിയുക. ആക്തിബത്തിന്റെ നേരത്തെ തിരിച്ചറിയും, മരണത്തിന്റെ നേരത്തെ തിരിച്ചറിയത് മക്കളിലും തിരിച്ചറിയും എന്ന കാര്യം നമ്മൾ ഓർക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ തോരുന്നു, റബ്ബിലാ തുഖ്സിനി ഹീന യുബാസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പഠിച്ചോനെ, നാളെ ഖിയാമത്ത് നാളിൽ വെച്ചിട്ട് സാധുവായി ഇബ്രാഹിം വെച്ച് ടെൻഷൻ ആക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത നാളെ മാഷറിയിൽ വെച്ച് ഇബ്രാഹിനെ ടെൻഷൻ ആക്കരുത് പഠിച്ചോനെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. മക്കൾ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയവർ നമുക്ക് എതിരാകുന്നൊരു ദിവസം വരാണ്ട്
ഷിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണ്ടായി, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമല്ലോ എന്നൊരു മനുഷ്യന്റെ കൽബിൽ ഓർമ്മ വന്നാൽ അവന് നാവെടുത്ത് മുണ്ടാൻ കഴിയില്ല എന്ന് ഷിഹാബുദ്ദീൻ സുഹ്റവർദി പറയാണ്. ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാകുന്നു മഹ്ശർ. മൂക്കുകൂടെ വരുന്ന കാറ്റിന്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കാം, സൂചി വീണാൽ അതിന്റെ ശബ്ദം കേൾക്കുന്ന നിശബ്ദത. ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് മഹ്ശറ. അതൊരു മനുഷ്യന്റെ കൽബിൽ വന്നാലേ അവന് നാവെടുത്ത് മുണ്ടാൻ കഴിയില്ല എന്ന് സയ്യിദുനാ ഷിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 63 കൊല്ലം പൊന്നിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ട് പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മൊത്തം സംസാരം നോക്കിയാൽ അതിൽ എത്ര വാക്ക് പിൻവലിക്കാനുണ്ടാകും എന്നാണ് ആലോചിക്കേണ്ടത്. പുണ്യനബിയാണ് നമ്മളെ മാതൃക, വേറെ ആരുമല്ല നമ്മളെ മാതൃക. ഇഞ്ചോടിഞ്ച് നബി തങ്ങളെ നമ്മൾ മാതൃകയാക്കണം. അതുകൊണ്ടാണ് സഹാബത്ത് വിജയിച്ചത്, അതുകൊണ്ടാണ് സഹാബത്ത് വിജയിച്ചത്. മുഅ്മിനീങ്ങളെ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് നബി തങ്ങളുടെ ചര്യയാണ്, സുന്നത്താണ്. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ കൊട്ടയിൽ വേറെ ഉണ്ടാവാന്ന് മനസ്സിലാവുന്നുണ്ട്, എപ്പോഴേലും ഇടാൻ വേണ്ടിയിട്ട്. സ്ഥിരമായി ഉപയോഗിക്കേണ്ടത് വെള്ള, മറ്റേത് എപ്പോഴെങ്കിലും ഉടുക്കാനാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ഉപയോഗിക്കണേ. ഒറ്റ വെള്ളക്കുപ്പായും ഇല്ലാത്തവര് ഇന്ന് എന്റെ ഈ പ്രസംഗം കേട്ടിട്ട് പുണ്യനബിയോടുള്ള ഇത്തിബായിനെ വിചാരിച്ചിട്ട് ഒരു വെള്ളക്കുപ്പായെങ്കിലും നിങ്ങൾ വാങ്ങണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഞ്ചോടിഞ്ച് നബി തങ്ങളെ പിന്തുടരണം. ഇഞ്ചി ചാണ് ചാണോട് ചാണ് പിന്തുടരണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുണ്യനബി അല്ലാതെ വേറെ ആരും നമുക്ക് മാതൃകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ റബ്ബി മുസ്ലിം വേഷമിൽ സംതൃപ്തിത അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അല്ലാഹു റസൂലിനെ നമ്മൾ പിന്തുടരേണ്ടത് വേറെ ആരെയല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളെ കുട്ടികള് മുടിവെട്ടിയത് കണ്ടിട്ട് ഞമ്മക്കൊരു സങ്കടം ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ബാത്റൂമിലെ ബ്രഷ് പോലെ നമ്മളെ കുട്ടി മുടിവെട്ടി വന്നിട്ട് ഞമ്മക്കൊരായിട്ട് സങ്കടം തോന്നണില്ല. നമ്മളാരെ അനുഗമിക്കുന്നത്, നമ്മളാരെ അനുകരിക്കുന്നത്? പരിശുദ്ധമായ ഇസ്ലാമിന് അതിൻ്റെതായ സംസ്കാരമുണ്ട്, സ്വഭാവമുണ്ട്, സംസാരമുണ്ട്. എല്ലാരും പറയും പോലെ പറയാ, എല്ലാരും ചെയ്യണമാതിരി ചെയ്യുക, എല്ലാരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക, അതല്ല മുഅ്മിന്റെ സ്വഭാവം. വേറുള്ളവരെ പറ്റി വിലയിരുത്താൻ എളുപ്പമാണ്, അവനാനെ പറ്റി ഒന്ന് വിലയിരുത്തണം. എല്ലാ വെള്ളിയാഴ്ചയും ഉമർ ഖത്താവിന്റെ പേര് നമ്മൾ കേൾക്കുമല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം മദീനത്തെ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തു, ആരോടും പറയരുതിട്ട് ഓർന്നു. ഉമർ റളിയല്ലാഹു ആ വിവരറിഞ്ഞു, മദീനയിലെ മുനാഫിക്കുകളുടെ പേര് അബൂ ഹുറൈറക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമർ ഖത്താബ് പിന്നാലെ ചെന്നിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ ആ കടലാസാ ലീസ്റ്റൊന്ന് തെരുവോയിച്ചു. തെരുവിലാർന്നു ഞാനതൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ തരങ്ങൾ തരുമെന്ന് വെച്ചു. ഇല്ലാർന്നു അള്ളാന്റെ റസൂൽ എനിക്ക് സ്വകാര്യത്തിൽ പറഞ്ഞു തന്നതാണ്, ഞാനത് പരസ്യമാക്കൂല എന്ന് പറഞ്ഞു. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, അതിൽ എന്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്ന് അഞ്ഞ് എനിക്ക് ആ ലീസ്റ്റ് വേണ്ടട്ടോ എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് ലീസ്റ്റ് ചോദിച്ചിരുന്നത് ആരൊക്കെ ഉള്ളത് എന്നറിയാനല്ല, ഞാൻ അതിലുണ്ടോ എന്നറിയാനാ. ആരാ ഉമർ ഖത്താബ്? ഉമറും ഫിൽ ജന്ന ഹബീബുന റസൂലുള്ളാഹി. ഉമർ സ്വർഗത്തിലാണ് പുണ്യനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ആ മനുഷ്യനാണ് ഈ ചോദിക്കുന്നത്, മുനാഫിക്കുകളുടെ ലിസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിലുണ്ടോ എന്ന്. നമുക്ക് എന്ത് ബേജാറുള്ളത്, നമുക്ക് എന്ത് ഉറപ്പാള്ളത്?
നമ്മൾ സ്വർഗത്ത് ഉറപ്പിച്ചിരിക്കല്ലേ, നമുക്കൊരു ബേജാറുമില്ല. നരകം നമ്മുടെ ഒരു വിഷയമല്ല, സ്വർഗമൊന്നും വിഷയമല്ല. നമ്മളിങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോവുക, എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടാനായിരുന്നുവെങ്കിൽ വിശേഷ ബുദ്ധിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. പിരാന്തൻ നേർക്ക് നേരെ സ്വർഗത്തുക, എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടിങ്ങാണ്ടാണ് പോവാനാണെങ്കിൽ പിരാന്തനല്ലേ എന്നുള്ളത്. വിശേഷ ബുദ്ധി അള്ളാഹു തആല നമുക്ക് തന്നിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും നല്ലവനായി ജീവിക്കാനും നല്ല പോലെ സംസാരിക്കാനും നല്ലയാൾക്ക് പെരുമാറാനും വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ വിശേഷ ബുദ്ധിയുടെ ഗുണം എന്താണ്? ഒരു ഗുണമില്ല. അതുകൊണ്ട് നന്മയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നല്ല രൂപത്തിൽ മാത്രമാണ് ജീവിക്കേണ്ടത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫു സാലിഹീങ്ങൾ, മുൻഗാമികൾ, അവരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിത മാർഗവും നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട്, നമുക്കത് സന്ദേശമാവേണ്ടതുണ്ട്. അപ്പൊ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുക. ലോകത്തൊരുപാട് മനുഷ്യന്മാർ കഴിഞ്ഞുപോയി, ഒരുപാട് മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കരഞ്ഞിട്ട് ചുവന്നു തൊടുത്ത കവിൾത്തടത്തിൽ രണ്ട് കറുത്ത ചാലുകൾ ദൃശ്യമായിരുന്നു എന്ന് താരീഖിൽ കാണും. ചുവന്ന കവിൾത്തടത്തിൽ രണ്ട് കറുത്ത ചാല്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ വിലപിക്കലായ സയ്യിദി വിറ കൊണ്ടേ. മഹാനവർഗളോട് ചോദിച്ചു, എന്താ ഖബർ കണ്ട നിങ്ങൾ ഇങ്ങനെ നിലവിളിച്ചത്? അപ്പൊ പറഞ്ഞു, പരലോക യാത്രക്കുള്ള ആദ്യത്തെ വീടല്ലേ, അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ, അല്ലാതിരുന്നാൽ ജീവിതം ബഹു കഷ്ടമാ. നമ്മളിൽ ആർക്കാ ഖബർ കാണുമ്പോ വേചാറുള്ളത്? നാട്ടുകാരൊക്കെ മരിക്കുന്ന നമ്മൾ ആലോചിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ മരിക്കുമെന്ന് നമ്മുടെ കൽബിൽ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് നമ്മൾ ആലോചിച്ചിട്ട് പ്രയോജനമില്ല. ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കും, നമ്മൾ മരിക്കും, നമ്മളെയും കുളിപ്പിക്കും, നമ്മളെയും കഫൻ ചെയ്യും, നമ്മളെയും കട്ടിലെത്തിയിട്ട് ഇങ്ങനെ പള്ളിക്കാട്ടുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കബറടക്കിയിട്ട് ഓരോണ്ട് പോന്നാല് മൂന്ന് ദിവസം നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കും. മെല്ലെ മെല്ലെ നമ്മളെ അവർ മറന്നുകൊണ്ടിരിക്കും. നമ്മളും മാലാഖമാരും അള്ളാഹുവും മാത്രമുള്ള ഒരു ലോകത്തേക്ക് ഒറ്റപ്പെടും. ഇവിടുത്തെ ഒരു ദിവസം അവിടുത്തെ 50,000 ദിവസമായിരിക്കും. മുഅ്മിനീങ്ങളെ, റമദാൻ മാസം വരികയാണ്. ഖബറിലെ കൂട്ടുകാരൻ ഖുർആനാണ്, ഖബറിലെ കൂട്ടുകാരൻ ഖുർആനാ. റമദാൻ മാസം 1-ന്റെ അന്ന് മുസാഫിൻ മർച്ചിട്ട് ഫാത്തിഹും അൽബക്കറിയും തുടങ്ങുന്നുണ്ടാല് 10 ദിവസം കൊണ്ട് ഹത്തം തീരുന്ന തോന്നുന്ന. പക്ഷേ റമദാൻ 30 ആയിട്ടും 2-ാമത്തെ ജുസു മുഴുവനായിട്ടുണ്ടാവില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നരകാവകാശി നരകത്തിൽ ചാടുന്നതിന് മുമ്പ് രണ്ടേ രണ്ട് ഷഫാഅത്ത് മാത്രമാണുള്ളത്. ഒന്ന് പുണ്യനബിയുടെ ഷഫാഅത്താണ്, രണ്ട് വൽ ഖുർആനു യഅതി യൗമൽ ഖിയാമത്തി ഷഫീ അലി അസ്ഹാബി ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഖുർആന്റെ അഹലുകാരന് സുപാർശകനായി, ഖുർആന്റെ അഹലുകാരൻ നരകത്തിൽ ചാടുന്നതിന് മുമ്പ് വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹത്തം തീർത്താല് തോനാണ്ട, ഒരു ഹത്തം തീർത്താൽ, ഒരാൾക്കൊരു ഹത്തം തീർന്നാൽ സ്വർഗത്തിൽ അവന് ഒരു മരമുണ്ടായിരിക്കുമെന്ന് തോഹ നബി. സ്വർഗത്തിലെ ഒരു മരം പറഞ്ഞാൽ എങ്ങനെയാണ്? സ്വർഗത്തിന്റെ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തുകൂടി കുതിരപ്പടയാളി കുതിരയെ ഓടിച്ചാൽ 70,000 കൊല്ലം കഴിയുമ്പോഴാണ് ആ മരത്തിന്റെ നിഴൽ മുറിച്ചു കളക്കാൻ കഴിയുക എന്നാണ്. ഒരാളൊരു ഹത്തം തീർത്താല് അള്ളാഹു തആല ഒരുപാട് കൂലി ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക്, ഒരുപാട് കൂലി ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിയ്യത്തോടുകൂടി അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാറ്റിനും കൂലിയാണ്. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി കളിക്കുന്നതിന് കൂലിയുണ്ടോ നബിയെ? സഹാബത്ത് ചോദിച്ചു. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ചോറെടുത്തിട്ട് അതിങ്ങനെ വെച്ചു കൊടുത്താൽ നിന്റെ റബ്ബ് അതിന് കൂലി നൽകുന്നതാണെന്ന് തോഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടാണ്ട്, പക്ഷെ നമ്മൾ ആ ഫോം പൂരിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. നമ്മൾ ആ സ്വർഗത്തിനുള്ള അപേക്ഷാ ഫോം ഒന്ന് പൂരിപ്പിക്കാൻ തയ്യാറായാൽ മതി. അതിനാദ്യം സ്വർഗം നമ്മുടെ ഒരു ചിന്താ വിഷയമായി മാറണം, അപ്പോഴേ സാധ്യമാവുള്ളൂ. സഹാബത്ത് എപ്പോഴും നബി തങ്ങളോട് ഇങ്ങനെ സ്വർഗത്തെ പറ്റി ചോദിക്കും. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ കുതിര ഉണ്ടാവോ എന്ന് ചോദിച്ചു. ഉടനെ എടുത്ത വായിക്ക് പറഞ്ഞു,
വലക്ക ഫിൽ ജന്നത്തി ഖൈൽ, അനക്ക് സ്വർഗത്തിലൊരു കുതിര ഉണ്ട് പറഞ്ഞു. ഓരോ സമയത്ത് ഓരോ കിട്ടലാണത്, ഓരോ സമയത്തുള്ള ഓരോ കിട്ടലാണ്. നിനക്ക് സ്വർഗത്തിൽ ഒരു കുതിര ഉണ്ട് എന്ന് പറഞ്ഞാൽ കുതിര ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം, സ്വർഗത്തിലെത്തുമെന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ അനക്കൊരു മരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്തും എന്നുള്ളതാണ്. കുയല ആയി വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴച്ചവന്റെ വസ്ത്രം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓ നരകത്തിലാണ് തന്നെയാണ്, അല്ലാതെ അവന്റെ തുണി അയച്ചുകൊണ്ട് കൊണ്ടുവിടുന്നല്ല. സ്വർഗത്തിൽ ഒരാൾക്കൊരു മരം ഉണ്ട് എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ നിനക്കൊരു കോപ്പി വെള്ളം കിട്ടും എന്ന് പറഞ്ഞാല് അതിന്റെ മാനവും സ്വർഗത്തിൽ എത്തുന്ന, അതുകൊണ്ടാണ് സഹാബത്തിന് സന്തോഷമായത്. വേറൊരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സ്വർഗത്തിൽ കുതിരയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കുതിരയുണ്ട് സഹാബ. സ്വർഗത്തിലെ കുതിരയുടെ പ്രത്യേകത അതിന് ചിറകുണ്ടായിരിക്കുമെന്നും അതിന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് കാലെത്തുന്നതുമാണെന്നതാണ് സ്വർഗത്തിലെ കുതിരയുടെ പ്രത്യേകത എന്ന് ഹബീബുനാ തോഹ നബി. അവരെപ്പോഴും നബിനോട് സ്വർഗത്തെ പറ്റി ഇങ്ങനെ ചോദിക്കും, കാരണം അവരുടെ ചിന്തയിൽ എപ്പോഴും സ്വർഗം നിറഞ്ഞിരുന്നു, എപ്പോഴും സ്വർഗം ഇങ്ങനെ നിറഞ്ഞിരുന്നിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ശുഹദാക്കന്മാരെ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹം വന്നത്. സ്വർഗം എപ്പോഴും ഇങ്ങനെ കണ്ണു കാണണ മാതിരിയാണ്. നമുക്ക് സ്വർഗം ഒരു ചിന്താ വിഷയമല്ല, സ്വർഗാവകാശികൾ ഒരു ചിന്താ വിഷയമല്ല, നരകവും നമുക്കൊരു ചിന്താ വിഷയമല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നരകമാണ്, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് സ്വർഗമാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീയിന്റെ ഒരു ചെരിപ്പ് ധരിപ്പിക്കലാണെന്നും യഗലി മിൻഹുമാ ദിമാഉഹു, അത് കാരണം അവന്റെ തലച്ചോറിങ്ങനെ പതച്ചൊലിക്കുമെന്നും. ഈ നരകത്തിൽ അള്ളാഹു തആല എല്ലാ ശിക്ഷയും കൂടി കൊടുത്തിട്ടുള്ളത് ഒരാൾക്കാണ്, അത് എനിക്കാകുന്നു എന്ന് അവന് ഫീൽ ചെയ്യുമെന്നുമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടിയ ആൾക്ക് തോന്നും ഈ നരകത്തിൽ അള്ളാഹു തആല എല്ലാ ശിക്ഷയും കൊടുത്തത് ഒരാൾക്കാണ്, അത് എനിക്കാണ്. വഹും ഫിഹാ ഖാലിഹൂൻ, നരകാവകാശി വേദന സഹിക്കാൻ കഴിയാതെ നരകത്തിൽ പല്ലിളിച്ച് കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ കാണും, വേദന കടിച്ചമച്ചിട്ട് പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർദ്ധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ് നരകാവകാശിയുടെ എന്ന്. മേലത്തെ ചുണ്ട് മൂർദ്ധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും. സഅത്ത് മുസ്തഖറം വ മുഖാമ, അല്പസമയം പോലും ഒരു മനുഷ്യന് ചെലവഴിക്കാൻ പറ്റാത്ത വീടാണ് നരകമെന്ന് പറയുന്നത്. ഒരല്പസമയം അസ്ഹാബുൽ ആറാബ് എന്നൊരു കൂട്ടരുണ്ടാവും, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും നടുവിൽ കുറച്ച് സ്ഥലം ഉണ്ട്, അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒറ്റ പ്രാവശ്യമാണ് നരകത്തിലേക്ക് നോക്കുക എന്നാണ്. ഒരു പ്രാവശ്യം നരകത്തേക്ക് നോക്കും, പിന്നെ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹു തആല ചോദിക്കും, എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ബാക്കിലേക്ക് നോക്കാത്തതെന്ന് ചോദിക്കുമ്പോ അവർ പറയും, പഠിച്ചവനെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനാണ്, എന്നാ പൊയ്ക്കോളി എന്നറിയും. അങ്ങനെ അവരെ സ്വർഗത്തിലാക്കും. പിന്നെ അവരെന്തിനാ അവിടെ നിർത്തിയത്? ഒരു പ്രാവശ്യം നരകം കാണിച്ചു കൊടുക്കാനാണ്. ഒറ്റ പ്രാവശ്യം കാണുമ്പോഴേക്ക് തന്നെ അത് മതിയാകും എന്നതാണ് നരകത്തിന്റെ പ്രത്യേകത. ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ മതിയാവും. നമുക്ക് നരകം ഒരു പേടിയില്ലാതെയായി, നമുക്ക് സ്വർഗം ഒരു പ്രതീക്ഷയില്ലാതെയായി. അതുകൊണ്ട് മുഅ്മിനെ ബൈനൽ ഖൗഫി വറജ ആണ് മുഅ്മിനിന്റെ സ്ഥാനം. ഖൗഫ് റജാഇന്റെ ഇടയിലാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം എന്ന കാര്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളതോടൊപ്പം നല്ല പേടി നമുക്ക് വേണം, നല്ല പേടി. 9 സ്വഹാബികളെ നേരിൽ കണ്ടു. 93 താബിഈകളിൽ നിന്ന് വിജ്ഞാനം പഠിച്ചു. 4000 പണ്ഡിതന്മാരുമായി അഭിമുഖ സംഭാഷണം നടത്തി ഹദീസ് ശേഖരിച്ച്. 53 ഹജ്ജ് ചെയ്ത ഇമാമുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ 4000 പണ്ഡിതന്മാരിൽ നിന്ന്, 4000 ഉസ്താദുമാരിൽ നിന്ന്, 93 താബിഈകളിൽ നിന്ന്, 7 സഹാബികളിൽ നിന്ന് വിജ്ഞാനം നേടി. 53 ഹജ്ജ് ചെയ്തു. താൻ വഫാത്തായി കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ട് ആ സ്ഥലം നേരത്തെ നിശ്ചയിച്ച് അവിടെ ഇരുന്ന് 40,000 ഖത്തം തീർത്ത ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് പാടിയ ഒരു പാട്ടുണ്ട്, അനതാമിയുൽ
ഖസീദത്തുന്നുമാനിയയുടെ ഏകദേശം അവസാന ഭാഗത്ത് കാണാം. അന ത്വാമി ഉല്ലി ജൂദി കവലം യകുൻ ലിയബി ഹനീഫത ഫിൽ അനാമി സിവാകാ. അല്ലാഹുവിന്റെ റസൂലേ, അബു ഹനീഫക്ക് ഒന്നുമില്ലട്ട നബിയേ, നിങ്ങളുടെ ഷഫാഅത്ത് ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ നാളെ മഹ്ശറിലേക്ക് വരുന്നത്. അബു ഹനീഫക്ക് ധൈര്യപൂർവം കൊണ്ടുവരാൻ ഒന്നുമില്ല, ഒന്നും എന്റെ അടുത്തില്ല. ആര്? മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് വെച്ച് 40,000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്ത ഇമാം അബു ഹനീഫത്ത് നൊമാൻ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോ പറഞ്ഞ വർത്താനാണ്, അബു ഹനീഫക്ക് ധൈര്യപൂർവം അങ്ങോട്ട് വരാൻ ഒന്നുമില്ല നബിയെ, നിങ്ങളുടെ ഷഫാഅത്തിൽ മാത്രമാണ് എന്റെ പ്രതീക്ഷ, നിങ്ങളെ ഷഫാഅത്ത് മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. അഷഫാഅത ഹബിലന ഫിൽ ഖിയാമതി മുശ്ഫീഖൻ വഹലന ഇൻദാ ആയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ لا اله الا الله لا اله الا الله പുണ്യന ഇവിടെ ഷഫാഅത്ത് നമ്മളെ വലിയൊരു പ്രതീക്ഷയാണ്. അർഹതയില്ലാത്തത് വാങ്ങിക്കൊടുക്കലല്ല ഷഫാഅത്ത്, അർഹതയുള്ളവന് അർഹതപ്പെട്ടതിനെ സ്പീഡാക്കലാണ് ഷഫാഅത്ത്. നമുക്ക് അർഹതല്ലാത്തൊരു കാര്യം ഷഫാഅത്ത് കൊണ്ട് കിട്ടുന്നില്ല. അർഹതയുള്ള കാര്യത്തെ വേഗത്തിലാക്കുന്നതിനാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. അർഹതയുള്ളവർക്ക് അർഹതയുള്ളത് കുറച്ചീച്ച കാഴ്ചയുള്ള ആൾക്ക് കണ്ണട വെച്ചാൽ നല്ല കാണും, തീരെ കാഴ്ചയില്ലാത്തവന് കണ്ണട വെച്ചാൽ കണ്ണാരും കാണൂല എന്നല്ലാതെ കാര്യമില്ല. ഷഫാഅത്ത് അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ടത് സ്പീഡാക്കലാണ്. അതുകൊണ്ട് അതിന്റെ അർഹത ആദ്യം നമുക്ക് വേണം, എന്നാലേ വാങ്ങിത്തരാൻ പറ്റുള്ളൂ. അർഹത നമുക്ക് നേടണം. സ്വർഗത്ത് പോവാനുള്ള ഏറ്റവും ചെറിയ അർഹത പഠിച്ചോനെ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നൊലോടി വരലാണ്. അല്ലാ എന്ന് പറയുമ്പോ, അല്ലാ പഠിച്ചോനെ എന്ന് പറയുമ്പോ സങ്കടം വരുന്നു എങ്കിൽ അത് ഈമാന്റെ അടയാളാണ്. അതിനെങ്കിലും പറ്റണം, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാനെങ്കിലും നമുക്ക് പറ്റണം. ലാ യലിജു നാറ റജുലുൻ ബക്കാ മിൻ ഖശ്യത്തില്ലാ എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിലുണ്ട്. ഒട്ടകം അതിന്റെ പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ, ഒട്ടകം അതിന്റെ പാലത്തിലൂടെ പ്രവേശിക്കുന്നത് വരെ എന്നുണ്ട്. സഹോദരങ്ങളെ, ഈ പരിപാടിക്ക് എന്തായാലും ഒരുപാട് ചെലവുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ചെറിയൊരു ബക്കറ്റ് കലക്ഷൻ നടക്കുന്നുണ്ട്, അതിലേക്ക് കാര്യമായി നിങ്ങൾ സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി നമ്മൾ തീരണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഒരു മനുഷ്യന്റെ ചിന്തയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. മാത്തുക്കളായ ആളുകളൊക്കെ നമ്മൾ നോക്കിയാൽ അത് കാണാൻ പറ്റും, എപ്പോഴും അള്ളാഹിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാം, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായിരുന്നു ഉമ്മു അയ്മൻ എന്ന അടിമ സ്ത്രീ. ഉമ്മു അയ്മൻ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടി ഒരിക്കൽ ഉമ്മു അയ്മനെ കാണാൻ വേണ്ടി ചെന്നു. ഉമ്മുഅയ്മനെ കാണാൻ വേണ്ടി ചെന്നപ്പോ സിദ്ദീഖിനെയും ഉമറിനെയും കണ്ടേക്കിനും ഉമ്മുഅയ്മൻ അതിശക്തമായി കരഞ്ഞു, ഭയങ്കര കരച്ചില്. അപ്പൊ സയ്യിദന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മുഅയ്മൻ, ജീവിതത്തിന് വല്ല പ്രയാസവും ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് വല്ല സാമ്പത്തിക സഹായവും ആവശ്യമുണ്ടോ? പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് വല്ല സാമ്പത്തിക സഹായവും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമ്മുഅയ്മൻ പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ കരയുന്നത്, ആകാശത്ത് നിന്ന് വഹ്യ വരൽ അവസാനിച്ചില്ലേ എന്നാലോചിക്കുമ്പോ എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. ആകാശത്ത് നിന്ന് വഹ്യ വരൽ അവസാനിച്ചില്ലേ എന്നാലോചിച്ചപ്പോ എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയണില്ല എന്ന് പറഞ്ഞു എത്ത ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹ എന്ന പുണ്യനബിയുടെ വളർത്തുമ്മ. ചരിത്രത്തിൽ പുരുഷന്മാരെ പോലെ തന്നെ കരഞ്ഞു കരഞ്ഞു കണ്ണീർ വാർത്ത ധാരാളം സ്ത്രീകളുണ്ട്, ധാരാളം സ്ത്രീകളുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിത വനിതയാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും വലിയ പണ്ഡിത വനിത. ധാരാളം സമയങ്ങളിൽ
ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമ്പിയാക്കളിൽപ്പെട്ട പലരും അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞവരായിരുന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബേജാറും ഹൗഫ് റജാഇന്റെ ഇടയിൽ മനുഷ്യൻ നിൽക്കണം. പഠിച്ചോനെ, നരകത്ത് പോകൂലേ, നരകത്ത് പോകുമോ എന്ന ബേജാറിന്റെ ഒപ്പം സ്വർഗത്തിൽ പോകുകയിക്കാരം എന്ന പ്രതീക്ഷയും സമ്മിശ്രമായി വരുന്നതിനാണ് ഹൗഫ് റജാഇന്റെ ഇടയിൽ നിൽക്കുക എന്ന് പറഞ്ഞത്. അതാണ് മുഅ്മിനിന്റെ സ്ഥാനം. അങ്ങനത്തെ മുഅ്മിനീങ്ങൾക്കാണ് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെയും സഹാബത്തിനെയും തുടർന്നിട്ട് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇത്തിബാഇനോട് അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും, ഏത് വിഷയം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇത്തിബാഇനെ കുറിച്ച് ആലോചിക്കണം. എന്ത് കാര്യമാണെങ്കിലും, ഒരു ചെരുപ്പ് ഇടുകയാണെങ്കിൽ ആദ്യം വലത്തെ കാലിടണം എന്നതാണ് ഇത്തിബാ. അങ്ങനെ തന്നെ ചെയ്യാൻ നാല് പ്രാവശ്യം ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ അങ്ങനെ നടന്നോളും. ചെരിപ്പ് ഊരുമ്പോ ആദ്യം ഇടത്തെ കാലുമത ചെരിപ്പ് ഊരണമെന്നാണ് ഇത്തിബാ. നാല് പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിച്ചോളൂ. നമ്മളെ സ്വന്തം പെരയ്ക്ക് കയറുമ്പോ വലതുകാൽ വെച്ചുകൊണ്ട് കയറണമെന്നും ബിസ്മി ചൊല്ലണമെന്നും വീട്ടിലുള്ളവർക്ക് സലാം പറയണമെന്നും ആരുമില്ലെങ്കിൽ സ്വന്തം നഫ്സിന്റെ മേൽ സലാം പറയണമെന്നുമാണ്. അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോകുമ്പോ ശൈത്താൻ നമ്മളൊപ്പം പോരുന്നാണ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മളൊപ്പം പോരും. കുട്ടികളെയും കൂട്ടിയിട്ട് പറയും, എടാ പോയി വെക്ക, ചിലപ്പം ബെൻ്റെപ്പം പോയാൽ തിന്നാനും കുടിച്ചാനും ഒക്കെ നേരത്തിന് കിട്ടുമോ, എൻ്റെ പേരെ പാർക്കും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ ഒപ്പം ഇങ്ങനെ പോരും. അങ്ങനെ വീട്ടിക്ക് നമ്മളിങ്ങനെ കയറിയിട്ട് വലത്തെ കാല് വെച്ച് ബിസ്മി അല്ലിട്ട് ഇങ്ങനെ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്നോ അസ്സലാമു അലൈന വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നോ പറഞ്ഞാൽ ഷെയ്ത്താൻ അവന്റെ മക്കളോട് പറയുമത്രേ, മക്കളെ പാർക്കാൻ ഈ പെര പറ്റൂലട്ടോ എന്ന് പറയുന്ന, ഇനി നമുക്ക് വല്ലതും തിന്നാൻ കിട്ടോ എന്ന് നോക്കാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്ര വിരിച്ചിട്ട് അതിലിരുന്നാൽ പിശാചും കൂടെ ഇരിക്കുമെന്നാണ്. ചാടിയ ഭക്ഷണം എടുക്കണോടുകൂടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മക്കളോട് പറയും, മക്കളെ ഈ പെരയെന്ന് തിന്നാൻ കിട്ടൂലട്ടോ, ഞമ്മൾ പോകുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയ ഭക്ഷണം ജുനൂനിനും ജുദാമിനും ബറസിനും മരുന്നാകുന്നു. ഭ്രാന്ത്, കുഷ്ഠം, വെള്ളപ്പാണ്ട് എന്നീ മൂന്ന് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയത് എടുത്തു കഴിക്കുക എന്ന് മുഹമ്മദ് നബി. ആരാ പറയണത്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹേ. ഞാൻ അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല, ഞാൻ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി മരുന്നില്ല എന്ന് ശാസ്ത്രലോകം പറയുന്ന മൂന്ന് രോഗത്തിന്റെ മരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചാടിയ വറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര പേർക്ക് അത് എടുത്തു കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നതൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും മുഹമ്മദ് നബിനെ വിശ്വാസമുള്ളേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കൊടുത്താൽ പത്ത് കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എത്ര വിശ്വാസമുണ്ട്? ഒരു മനുഷ്യൻ മരിക്കണ നേരത്തെ പഠിച്ചോനെ ഒരു സെക്കൻഡ് സമയം തരോ സ്വതക്ക കൊടുക്കാൻ എന്ന് ചോദിക്കും. ലോകത്ത് ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് സ്വതക്കയല്ലാതെ വേറൊന്നുമില്ല. 14-17% പലിശയാണ് ഏറ്റവും കൂടിയ പലിശ. 100% കൂട്ടിക്കോളി, 1,00,000-2,00,000 കിട്ടുള്ളൂ. 100,000-1,000,000 കിട്ടുന്നത് സ്വതക്കയല്ലാതെ വേറൊന്നുമില്ല. ഇത് മുഹമ്മദ് നബി പറഞ്ഞതാ. ഞമ്മക്കതിൽ വിശ്വാസം വേണം. ഏത് നബി? ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് നബി. ومن اليسير سقى وأطعم جيشه حتى اكتفى ويسيره لم ينفدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് വീണ്ടും ഭക്ഷണം ബാക്കിയായ പുണ്യനബി പറയാണ്, ഒന്ന് കൊടുത്താൽ അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ.
ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിയ്ക്ക് പനിയായിട്ട് കിടന്നിട്ട് പനി മാറിയപ്പോ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതിയായിട്ട് അലിയാരോട് പറഞ്ഞു, ഭർത്താവേ എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ പൂതിയാവണം. മഹാനവർകള് ചന്തയിൽ പോയിട്ട് മാർക്കറ്റ് പോയിട്ട് ഉള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ ജയിൽ മോചിതനായി വരുന്ന ഒരാളെ കണ്ടു. വിശന്നിട്ടോ അയ്യോ വല്ലതും തരുമെന്ന് ചോദിച്ചു. ആകെ ഒരു ഉറുമാമ്പഴം ഉള്ളത്, അത് ഫാത്തിമയ്ക്ക് കൊണ്ടുപോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഫാത്തിമ എന്തായാലും വിശന്നിട്ടല്ലല്ലോ, പൂതിയായിട്ടല്ലേ, വിശന്ന മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് എഴുതിയിട്ട് അത് അയാൾക്കാണ് കൊടുത്തു. പക്ഷെ വീട്ടിക്ക് പോയപ്പോ ഒരു സങ്കടം, എങ്ങനെയപ്പോ ഇനി പെരേക്ക് പോവുക, വേറെ വാങ്ങാൻ പൈസയില്ല. വീട്ടിൽ ചെന്നപ്പോ ഫാത്തിമ ബീവി ചോദിച്ചു, അല്ല ഭർത്താവ് എന്താ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഒരു അടങ്ങേറുണ്ടല്ലോ, ഒന്നുമല്ല ഈ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉറുമാമ്പഴം വാങ്ങി വരികയായിരുന്നു, വിശന്നിട്ട് വയ്യാന്ന് ഒരാള് പറഞ്ഞപ്പോ കൊടുത്തു, ഞാൻ അങ്ങോട്ട് വരാ എങ്ങനെയാ പോന്നാണ് എന്ന് പറഞ്ഞപ്പോ ആത്യമാവിയെ പറഞ്ഞു, നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലായിരുന്നു എനിക്ക് വിഷമം, കൊടുത്തുകൊണ്ട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അമ്രുബില്ലാസ് റളിയല്ലാഹു ഇങ്ങനെ വരുന്നുണ്ട്. അമ്രുബില്ലാസ് റളിയല്ലാഹു ഇങ്ങനെ വരുന്നുണ്ട്. അമ്രുബില്ലാസിന്റെ പേരിൽ റോഡ് കണ്ടോ തോന്നുന്നുണ്ട് അല്ലേ? അമ്രുബില്ലാസ് റളിയല്ലാഹു ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ കയ്യിലൊരു കീസുണ്ട്, കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു അതിങ്ങനെ നോക്കിയപ്പോ 9 ഉറുമാമ്പഴം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്രേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല ടോർ. അംറു ബിൻ ലാസ് പറഞ്ഞു, അത് നിങ്ങക്ക് തരാൻ വേണ്ടിട്ട് ഒരാൾ തന്നതന്നെ, നിങ്ങൾക്കുള്ളത് തന്നെയാണല്ലോ. അംറു ബിൻ ലാസേ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരിക്കലും എനിക്കാവാൻ സാധ്യതയില്ല, ഒരിക്കലും എനിക്കാവൂല. എന്താ നിങ്ങൾ അങ്ങനെ പറയണെന്ന് ചോദിച്ചോ? പറഞ്ഞു, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. ബി തിസ്ഇ അംസാലിഹ എന്നല്ല, ഒരു നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു കിട്ടുന്നു മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴുള്ളൂ, ഇത് എനിക്കുള്ള എല്ലാവരും. അംറു ബിൻ ലാസ് ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിന്നാണ് കൊടുത്തിട്ട് പറഞ്ഞു, 10 നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്കുള്ള തന്നെയാണ്. പറഞ്ഞു, ഞമ്മക്ക് 1 in 10 കിട്ടുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞത് ഈമാനാകാത്ത പ്രശ്നം, ഈമാനായ നമ്മക്കും കിട്ടും. പാണ്ടിലോറി ഇങ്ങനെ സ്പീഡിൽ വരുന്ന സമയത്ത് കയ്യും കെട്ടി കണ്ണും പൂട്ടിയിട്ട് നാഷണൽ ഹൈവേൽ കയറിയിട്ട് നമ്മൾ നിൽക്കൂല. എന്തേ കാര്യം? ജീവൻ പോകുന്നുള്ളത് ഈമാനാ. ഞമ്മക്കത് ഈമാനാ, നമ്മൾ ചെയ്യൂല. സ്വർഗം ഈമാനാണോ, നരകം ഈമാനാണോ, ഹിസാബ് ഈമാനാണോ, സിറാത്ത് പാല ഈമാനാണോ, മീസാൻ എന്ന തുലാസി നമുക്ക് ഈമാനാണോ? ഈമാനാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള സാധനമാണ്. നമ്മുടെ മുൻഗാമികളായ കുറേ ആളുകൾ കഴിഞ്ഞുപോയി, എന്ത് കടുകട്ടിയായിരുന്നു അവരുടെ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല നമ്മൾ ആരെയും അടങ്ങാറാക്കൂല. പടച്ചോ നമ്മക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ടെങ്കിൽ അത് ഖൈറിന് തന്നെ ഇക്കാരം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവണല്ലോ. അള്ളാഹു തആല നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് ഖൈറിനാണ്. മുഅ്മിനായ മനുഷ്യന് വരുന്ന എല്ലാ കാര്യവും ഖൈറിനാണ്. അവന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് വരെ അവന്റെ ദോഷം പൊറുപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. മുഅ്മിനായ മനുഷ്യന്റെ കാലിലൊരു മുള്ള് തറച്ചിട്ട് വേദനയായിട്ട് കാലെടുത്തോണ്ട് ഓൻ ക്ഷമിക്കുമല്ലോ, അതിനോന്റെ ദോഷം പൊറുക്കും. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ഈമാനുള്ള മനുഷ്യന് ഇളകിയ കൂലിട്ടും. ഒരു കാര്യം, ഒരു വേണ്ടാത്ത കാര്യം ചെയ്യണമെന്ന് കരുതിയിട്ട് പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ച കൂലിട്ടും. ഒരാള് കള്ളുടിക്കണമെന്ന് കരുതി, പിന്നെ അല്ലേ വേണ്ട തീരുമാനിച്ചു. എന്നാല് കള്ളു കുടിക്കണമെന്ന് കരുതിയതിന് ശിക്ഷയില്ല, പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചല്ലോ അതിന് കൂലിട്ടും. അടുത്തല്ല ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചു, ഒരു ഹജ്ജ് ചെയ്ത കൂലി അപ്പൊ തന്നെ ഓന്റെ ഏടിൽ എഴുതി. നാളെ ഇതേ സമയമാകുമ്പോ പിന്നെയും തീരുമാനിച്ചു ഒരു ഹജ്ജിന് പോകണമെന്ന്. ഒരു ഹജ്ജിന്റെ കൂലി എഴുതും, പോയാല് 10 ഹജ്ജിന്റെ കൂലി പിന്നെ എഴുതും. പോയില്ലെങ്കിൽ എഴുതിയ കൂലി അള്ളാഹു തആല വെട്ടണില്ല. നന്മ വിചാരിച്ചാൽ കൂലിയാണ്, തിന്മ വിചാരിച്ചാൽ ശിക്ഷയില്ല. സ്വർഗത്തേക്ക് പോകണം എന്നെഴുതിയ പല വഴിയുണ്ട്, സ്വർഗത്തേക്ക് പോകണം എന്നെഴുതിയ പല വഴിയുണ്ട്. പക്ഷെ നമുക്ക് പോകണമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ അവിടെ ചെല്ലുമ്പോ നോക്കാം, തൽക്കാലം ഇവിടുത്തെ ഇങ്ങനെ കഴിഞ്ഞുവിടട്ടെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളതിന് ഒരുങ്ങാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്വർഗത്ത് പോകാൻ അള്ളാഹു തആല ഒരുപാട് വഴി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിൽ പോവാം. وزوجها انهار عدن دخلت الجنه ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ
അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അവർ സ്വർഗത്തിലാകുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് മരിക്കുമ്പോ മരിക്കണ സമയത്ത് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും. മൻ കാന ആഖിറു കലാമീ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. മരിക്കുമ്പോ ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞ വലിയ സംഗതിയാണ്. എന്റെ സംഗതിയാണത്. ഒരാള് അറിയാതെ ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞു പോകുന്നവനാണെങ്കിൽ മാത്രമാണ് മരിക്കുമ്പോ കെലിമെല്ലാം പറ്റുക. കാരണം മരണരംഗം ഭയങ്കര ഹൈറാനിയത്തിന്റെ രംഗാണ്. ശ്രദ്ധയോടുകൂടെ പറയുന്ന സമയമല്ല. അശ്രദ്ധയിൽ ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറയുന്നവനാണ് മരിക്കുമ്പോ ലാ ഇലാ ഇല്ലല്ലാ പറയാം. അതിന് മാത്രം ലാ ഇലാ ഇല്ലല്ലാ എന്നത് നമ്മുടെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേരേണ്ടതുണ്ട്. ഈ ദുനിയാവക്ക് ആദ്യം വന്നിട്ട് വന്ന ഉടനെ ആദ്യം കേൾക്കുന്നതും ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ ആദ്യം പറയുന്നതും അള്ളാഹുവിന്റെ ശബ്ദമാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യം അള്ളാഹ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഇറങ്ങിയപ്പോ നബി തങ്ങൾ പറഞ്ഞു ഉസ്സിസത്തിസ് സമാവാത്തു വൽ അർദ് അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആകാശ ഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ പേരിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വിളി അള്ളാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിളി അതാണ്. പക്ഷേ ജനിച്ചു വന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ വലത്തെ ചെവിയിൽ ബാങ്കും എടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു തന്നപ്പോഴാണ് ഒരു ബാങ്കും ഇഖാമത്തും മുഴുവനായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് വരേക്കും ഒരു ബാങ്കും ഇഖാമത്തും മുഴുവനായും നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനീ പറയുന്ന ഒരു സത്യമാണ്. ഞാനീ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ഒരു ബാങ്കും ഇഖാമത്തും നമ്മൾ ജനിച്ചു വന്നിട്ട് വലത്തെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തന്ന് അന്ന് മുഴുവനായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം. ബാങ്കിന്റെ സമയത്ത് സംസാരിക്കൽ ഈമാനുമ്മ തൊട്ട കളിയാണ്. ബാങ്കിന്റെ സമയത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനുമ്മ തൊട്ട കളിയാണ്. അതുകൊണ്ട് ഈമാനുമ്മൽ തൊട്ട് കളിക്കുന്നത് നമ്മൾ നന്നായി ഭയപ്പെടണം. ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവന് മാത്രമാണ് വിജയമുള്ളത്, അല്ലാത്തവർക്ക് പരാജയം മാത്രമേ ഉള്ളൂ. നല്ലവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഭയപ്പെട്ട് കൊണ്ടാണ് എല്ലാ നല്ല മനുഷ്യന്മാരും ജീവിച്ചത്. എല്ലാ സ്വാലിഹ്യങ്ങളും അങ്ങനെ ജീവിച്ചു പോയി. ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു. അബൂ ഹനീഫ ഇമാമിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. ഷാഫി റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് തന്റെ ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹുവിന് വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ എന്തൊക്കെ നിങ്ങളെ വിവരം, എന്താ നിങ്ങളെ വിവരം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അസ്ബഹത്തു ഫി ദുന്യ റാഹില വലി ഇഖ്വാനി മുഫാരിഖ വലി സുഇ അഫ്ആലി മുലാഖിയ. അസ്ബഹത്തു ഫി ദുന്യ റാഹില, ഞാൻ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനായി വന്നുട്ടോ. വലി ഇഖ്വാനി മുഫാരിഖ, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് യാത്ര പറയാൻ പോവുകയാണ്. വലി സുഇ അഫ്ആലി മുലാഖിയ, എന്റെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കാണാൻ പോവുകയാണ് എന്ന് സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 7 വയസ്സിൽ ഖുർആൻ പഠിച്ച്, 9 വയസ്സിൽ മുഅത്ത കാണാൻ പഠിച്ച്, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കി ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞൊരു വർത്താനാണ്, എന്റെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കാണാൻ പോവുകയാണ് മുസ്നി എന്ന് പറഞ്ഞു കരഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്നതാണ് ചരിത്രം. നമ്മളിങ്ങനെ പഠിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ രോഗബാധിതയായി കിടക്കുന്ന സമയത്ത് നോമ്പുകാരിയായിരുന്നു. ഒരുപാട് ആളുകൾ നോമ്പോടുകൂടെ വഫാത്തായ ആൾക്കാരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പോടുകൂടെ വഫാത്തായ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് തന്റെ കൊട്ടാരത്തിന്റെ മതിൽ എടുത്തു ചാടിയ ശത്രുക്കൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനെ വെട്ടുകയാണ് ചെയ്തത്. ആരും കണ്ടിരുന്നില്ല. വെട്ടേറ്റ് രക്തം വാർന്നു പോയി ഉസ്മാൻ റളിയല്ലാഹുവിന് കിടന്നു. മഗ്രിബ് ബാങ്കിന്റെ സമയമായപ്പോ മദീനാ പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഉസ്മാനെ വെള്ളം വേണോ എന്നൊരു ശബ്ദം.
നോക്കുമ്പോ അഷറഫുൽ ഖൽഖ് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാണ് മിനാരത്തിന്റെ ഭാഗത്തു നിന്ന് കേട്ടത്. അള്ളാഹന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് നോമ്പു തുറന്ന് വഫാത്തായി സയ്യിദുന ഉസ്മാൻ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ നോമ്പുകാരിയാണ് വഫാത്താകുന്ന സമയത്ത്. ആ സമയത്ത് തന്റെ ശിഷ്യഗണങ്ങൾ വന്നിട്ട് പറഞ്ഞു, ദേശം വെള്ളം കുടിച്ചിട്ട് ഒന്ന് സമാധാനത്തിൽ കടക്കി എന്ന് പറഞ്ഞപ്പോ എനിക്ക് നോമ്പുകാരിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ് ആഗ്രഹം എന്ന് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ചൊല്ലുവാൻ സേനത്തിനാല് നൂറും വാജദർവത്തേ ജബദനിൽ മക്ക ഫക്കായ മക്ക ദിക്കാദീൽ ഉദിത്തേ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മന്നവായി ബിവിയരിൽ അൻഹാറാലിയല്ലാഹു മഹഗുണർ ഫളിലാലയൻ്റെ ഹജത്തും വീട്ടല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു നഫീസത്തുൽ മിസ്രിയുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ചിട്ട് തരട്ടെ. മരിക്കണ സമയത്ത് മുത്തുനബിനെയും ബദരീങ്ങളെയും സ്വാലിഹീങ്ങളെയും സലഫുകളെയും ഓലൊക്കെ കണ്ടിട്ട് ഓലൊക്കെ സാന്നിധ്യത്തിൽ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കട്ടിലും ഇങ്ങനെ കടന്നിട്ട് ഉറക്ക കരിമേലിയിട്ടാണ് മൗത്താണ്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അവസാനിപ്പിക്കുകയാണ്, ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദുആൻ്റെ മുമ്പ് ഒരു കാര്യം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഞാനിവിടെ ഏകദേശം 10 ദിവസങ്ങളായി ഇങ്ങനെ പ്രസംഗവും കാര്യമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ആർക്കെങ്കിലും എന്നോട് വല്ല വിയോജിപ്പോ എതിർപ്പോ വിഷമോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൊരുത്തപ്പെടണം, അത് ഖൈറിന് വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാലോചിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വരാൻ അവസരം ഉണ്ടായി, വളരെ സന്തോഷമാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ദുആൻ്റെ മുമ്പ് ഞാൻ ഇങ്ങോട്ട് ചെറിയൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാമന്തോളിനടുത്ത് കട്ടുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണു കാണാത്തവരുടെ സ്ഥാപനമുണ്ട്. പടുത്തു തുടങ്ങിയതാണ്, ഞാനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ പ്രസിഡന്റും ജമലുൽ ലൈലി തങ്ങൾ ട്രഷററും, കോഴിക്കോട് ഖാദി ജമലുൽ ലൈലി തങ്ങൾ ട്രഷററുമാണ്. 30 കുട്ടികൾ അവിടെ നിലവിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഹാഫിദായിട്ടുണ്ട്. കണ്ണു കാണാത്തവർക്ക് വേണ്ടി 3 കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് സമസ്തക്ക് 10,000 പിന്നെ ലൈവ് ഒന്ന് ഓഫായിക്ക് സമസ്തക്ക് 10,000 മദ്രസ ഉണ്ട്. പക്ഷേ നമുക്ക് കണ്ണു കാണാത്തവർക്ക് ഒറ്റ മദ്രസയില്ല.